കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ് എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യെഹോബയിൽ നിന്ന് വരുന്നു യെഹോവ എന്റെ ഇടയനാകുന്നു എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല എൻ്റെ ലോകത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ സൗഖ്യത്തിലും സമ്പന്നതയിലുമാണ് എന്നെ ശക്തനാക്കുന്ന ഈശുക്രസും മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ കർത്താവിനെ അധികാരം തന്നിരിക്കുന്നു ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ലോകത്തിനടത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം എന്ന് പ്രസംഗിക്കാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നോടേറ്റ് പറഞ്ഞവരെല്ലോ രാമൻ പറഞ്ഞാട്ടെ കർത്താവ് നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുമാറാകട്ടെ ദൈവം വലിയ കാര്യങ്ങളെ നമ്മുടെ നാടുവിൽ ഇന്ന് ചെയ്യുമാറാകട്ടെ നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം ഇന്നലെ കേട്ട വാക്യങ്ങൾ ആരേലും ഓർക്കുന്നുണ്ടോ വിശ്വാസത്താൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ട് വിശ്വാസം കേൾക്കിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും ഉണ്ടാകുന്നു വചനം വന്ന ആത്മാവിന്റെ വാൾ ഉപയോഗിച്ച് പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ വെട്ടിയകറ്റേണ്ടതുണ്ട് ആമേൻ നമ്മൾ ഇന്നലെ കേട്ടു അല്ലെ കർത്താവിന്റെ നാമത്തിൽ നമ്മൾ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പറയണം അപ്പൊ ആ വചനമാകുന്ന വാളുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ വെട്ടുകയാണ് നമ്മൾ സാക്ഷ്യങ്ങളിലൂടെയൊക്കെ ഇന്നലെ കേൾക്കാൻ തീർന്നു ഇന്ന് നമുക്ക് ആ വചനത്തിലൂടെ തന്നെ കേൾക്കാം അതിനുശേഷം നമുക്ക് ഇന്ന് ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രഖ്യാപിക്കുകയും കൂടെ ചെയ്യാൻ പോവാണ് അപ്പം ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ ആ വഴികൾ തുറന്നു വരുവാൻ ഇടയായിത്തീരും രോഗങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നമ്മളെ വിട്ട് മാറിപ്പോകുവാൻ ഇടയായിത്തീരും നമുക്ക് ഒരുമിച്ച് ഇന്ന് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ഇന്ന് ചെയ്തെടുക്കുവാൻ ഇടയായിത്തീരും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട ആ ഒരു വാക്യത്തിൽ തന്നെ ഞാൻ ഇന്ന് പറയാം നമ്മൾ ഇന്നലെ കേട്ടൊരു വാക്കുണ്ടായിരുന്നു ആരും പറയാതെ എങ്ങനെ കേൾക്കും അല്ലെ പ്രസംഗിക്കാത്തവനില്ലാതെ എങ്ങനെ കേൾക്കും ആരും പ്രസംഗിക്കാതെ എങ്ങനെ വിശ്വസിക്കും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ എങ്ങനെ വിശ്വസിക്കും നമ്മൾ കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും കേട്ടിട്ടില്ലാത്തവരിൽ എങ്ങനെ വിശ്വസിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കേൾക്കണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം യേശുക്രിസ്തുവിനെ പറ്റി കേൾക്കുമ്പോൾ നമ്മൾ പറയണം പറയുമ്പോൾ നമ്മുടെ അകത്ത് വിശ്വാസം ഉണ്ടാകും നാലിലൂയ്യ ഞാൻ നിങ്ങൾ പറയുന്നത് നമുക്ക് പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അന്വേഷിക്കുന്നവരാണ് നമ്മളല്ലേ ഒരു പ്രശ്നം മാറണം ആ പ്രശ്നത്തിന് ഒരു പരിഹാരം വേണം ആ പ്രശ്നം നമ്മുടെ മുമ്പിൽ എന്തായി തീരണം അത്ഭുതമായി തീരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരെ നമ്മൾ നമ്മൾ പലപ്പോഴും യുഗത്തിൽ എന്താണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ പലപ്പോഴും സൊല്യൂഷൻ എന്നുള്ളത് ദൈവമാണ് ഈ വിഷയത്തിൻ്റെ മറുപടി ദൈവമാണ് എന്നാൽ ദൈവം പ്രവർത്തിക്കുന്ന മാർഗമാണ് തൻ്റെ വചനത്തിലൂടെ ആ മീൻ നമ്മൾ ഈ വചനം പറയുമ്പോൾ ആ വചനം നമ്മളിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങുകയാണ് ആ വചനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ വചനത്തിലൂടെ ഉണ്ടാകുന്ന വിശ്വാസമാണ് ദൈവപ്രവർത്തിയെ വിളിച്ചു വരുത്തുന്നത് ഒരു കാന്തം ആകർഷിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം നമ്മൾ ചെയ്യും ദൈവപ്രവൃത്തിയിലേക്ക് ആകർഷിക്കുവാൻ ഇടയായിത്തീരും ഹാല ലൂയ അപ്പം ഇവിടെ വചനം പറയുകയാണ് നമ്മൾ എപ്പോഴും പറയുന്നൊരു വാക്കാണ് കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും ഞാനൊരു റിസൾട്ട് ഈ വചനത്തിൽ തന്നെ റിസൾട്ട് നമുക്കൊന്ന് കാണിച്ചു തരാം നമ്മൾ യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുക എന്ന് എപ്പോഴും പറയാറുണ്ട് അല്ലെ യേശുവിനെ കർത്താവ് ഏറ്റു പറയുക എന്ന് റോമാലേഖന പത്താം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് യേശുവിനെ കർത്താവ് എന്ന് നാം വായിക്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം യേശുവിനെ മരിച്ചവരുടെ ഉയർത്തി നിൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് രക്ഷിക്കപ്പെടും പറഞ്ഞാൽ ശ്രദ്ധിച്ച ആദ്യം ഇവിടെ പറയുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ച യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റു പറയുകയും ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ അപ്പൊ പറയുമ്പോൾ നാം വിശ്വസിക്കുന്നു നമ്മൾ പറയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ ഉണ്ടാകുന്നതാണ് വിശ്വാസം എന്റെ കൂടെ പറഞ്ഞോട്ടെ പറയുമ്പോൾ ഉണ്ടാകുന്നതാണ് വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കണം അതിന് നമ്മൾ കേൾക്കണം കേൾക്കുമ്പോൾ നമ്മളിൽ ഉള്ളിൽ ഒരു പ്രേരണ ഉണ്ടാകും പറയുവാൻ ഇപ്പൊ നിങ്ങൾ എന്തൊക്കെയും ബ്രദ ഞാൻ ഈ വചനം പറഞ്ഞാൽ വചനം പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാകും അപ്പൊ ഈ വചനം പറയുമ്പോൾ നമ്മുടെ അകത്ത് വിശ്വാസം ഉണ്ടാകുകയാണ് നിങ്ങൾ ഇപ്പോൾ ഒരു വചനം തുടർമാനമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വിശ്വസിക്കേണ്ട ഞാനത് വിശ്വസിക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ പറയുന്നത് അല്ലേ ദൈവം എനിക്ക് എൻ്റെ ഇത് ചെയ്യും എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വിശ്വാസമല്ല അത് ഞാൻ പറയുമ്പോൾ പറയുമ്പോൾ എൻ്റെ വിശ്വാസം ആക്റ്റീവാകും ആ വചനം എന്നിലേക്ക് ആക്റ്റീവ് ആകുവാൻ ഇടയായി തീരും ആ മെയിൻ ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്കിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിക്കാം നമ്മൾ ഈ സമയത്ത് പ്രഖ്യാപിക്കാൻ പോകുന്ന വചനങ്ങളാണ് ആ വചനങ്ങളുടെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വാക്യങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ വരുമ്പോൾ ഒരു അനുഗ്രഹം വരുമ്പോ അതെപ്പോഴും ഓർത്തണം എല്ലാം വചന അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു മനുഷ്യരാൽ യേശു ക്രിസ്തു നിന്ദിക്കപ്പെട്ടു ത്യജിക്കപ്പെട്ടു പാത്രമായി തീർന്നു അപ്പൊ ഈ ഈ വചനങ്ങൾ ഇന്ന് ഇന്ന് ഞാൻ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് വചനം പറയുന്നില്ല ഇന്ന് നമ്മൾ എല്ലാവരും പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ഒരുമിച്ച് ഇന്ന് കർത്താവിന്റെ വചനം പ്രഖ്യാപിക്കാൻ വേണ്ടി പോവാണ് കർത്താവ് എന്താണോ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നത് നമ്മൾ പ്രഖ്യാപിക്കാൻ വേണ്ടി പോവാണ് ദൈവവചനം എന്താണോ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നത് നമ്മളത് പ്രഖ്യാപിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ എന്ത് ചെയ്യണം വചനം എന്തു പറയുന്നോ ആ പ്രഖ്യാപനത്തെ നമ്മൾ എന്ത് ചെയ്യണം വിശ്വസിക്കണം അത് നമ്മൾ എന്ത് പ്രഖ്യാപിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമായിട്ട് മാറും അപ്പൊ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് നമ്മൾ ഏറ്റു പറയാൻ വേണ്ടി പോവാണ് കർത്താവിനെ ശ്രദ്ധിച്ചോണം വിശ്വാവ് അമ്പത്തി മൂന്നിന്റെ മൂന്നിൽ പറഞ്ഞു മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ട് ത്യജിക്കപ്പെട്ട് പാത്രമായി തീർന്നു രോഗം ശീലിച്ചവനായിരുന്നു അവനെ കാണുന്നവരൊക്കെ മുഖം മറച്ചു കളയത്തക്കാണോ നിന്ദനായി തീർന്നു അവനെ നാം ആദരിച്ചതുല്ല ഇപ്പൊ നമ്മൾ ഈ നിമിഷം എല്ലാവരും നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്നു എന്താണോ ഈ കർത്താവിലുള്ള വചനം ഇവിടെ വചനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ മാറി മാറി വരുന്നത് കാണാൻ പറ്റും അതെല്ലാം നോക്കിക്കണം നിങ്ങളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വചനങ്ങൾ ഇതിലുണ്ടെങ്കിൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു കർത്താവിന്റെ അടിപൊളിയിലായി സൗഖ്യം വന്നിരിക്കുന്നു എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടൊക്കെ മോഹത്തോടെ തന്റെ ധനത്തിൽ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം ഇവിടെ വചനം പറഞ്ഞ ജാതികളുടെ മധ്യ തലമുറകളുടെ അനുഗ്രഹം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അർത്ഥവാക്യത്തിൽ പറഞ്ഞ പാമ്പുകളെയും തേളുകളെയും ഓരോ അധികാരത്തിൻ്റെയും വചനങ്ങൾ എന്നെ ശക്തരാക്കുന്ന നേശും മുഖാന്തരം എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും വൃത്താന്തത്തിൽ നമ്മൾ കർത്താവിൻ്റെ വേരയിൽ കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നു സങ്കീർത്തനത്തിൽ പറയുന്നു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ തലമുറ അവകാശമാക്കി തരുന്നൊരു ദൈവമുണ്ട് അപ്പൊ ഇതൊക്കെയും ഈ വചനങ്ങളൊക്കെയും നമ്മൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് ആ വചനം അനുഗ്രഹമായി മാറുവാൻ നമ്മളിൽ വിശ്വാസം ഉണ്ടാകുകയാണ് ഈ വിശ്വാസത്തിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ കേട്ടതുപോലെ തന്നെ ആരും പറയാതെങ്ങനെ വിശ്വസിക്കും ഈ വിശ്വാസം നമ്മളിൽ ഉണ്ടായി വന്നു കഴിയുമ്പോൾ എന്ത് അറിയാവോ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും നിങ്ങൾ ഈ റോമാ ലേഖനം പത്താം പട്ടിക നോക്കി കാണാൻ പറ്റും യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം യേശുവിനെ മരിച്ചവരടി നീ ഉറപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അങ്ങനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷക്കായി ഏറ്റുപറയുകയും ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല ഇതിന്റെ റിസൾട്ട് പറയുകയാണ് യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും ലജ്ജിച്ച് പോകത്തില്ല ലജ്ജിച്ച് പോകത്തില്ല എന്ന് ബൈബിൾ പറയുകയാണ് അപ്പൊ വചനം പറയുന്ന ഒരു വ്യക്തി എന്ത് ചെയ്തു അതിൻ്റെ കൂടെ പറഞ്ഞ വചനം പറയുന്ന ഞാൻ ലജ്ജിച്ച് എന്ന് പറ വചനം പറയുന്ന ഞാൻ ലജ്ജിച്ചു പോകത്തില്ല അപ്പൊ കർത്താവ് നമ്മൾ യഥാർത്ഥത്തിൽ വചനം പറയുമ്പോൾ നമ്മുടെ അകത്ത് വിശ്വാസം ഉണ്ടാകുകയാണ് വിശ്വസിക്കുന്ന ഒരാൾ ഇങ്ങനെ ശ്രദ്ധിച്ചോണം യേശുവിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ലജ്ജിച്ചു പോകത്തില്ല അപ്പൊ ഇതിനെ തുടക്കം എവിടെ നിന്നാണ് വാഗൊണ്ട് പറയുക വാഗൊണ്ട് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാകും ഐ മീൻ ഈ വാക്കുകൾക്ക് ശക്തിയുണ്ട് ദൈവം ഭൂമിയെ നിർമ്മിച്ചത് വാക്കുകൊണ്ടാണ് ഉണ്ടാകട്ടെ എന്ന പറഞ്ഞ വാക്കുകൊണ്ടാണ് ദൈവം ഭൂമിയെ നിർമ്മിച്ചത് ഉളവാകട്ടെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായി വന്നു എന്ന് പറഞ്ഞത് അതിൽ നിന്നാണ് നമ്മൾ ഈ കാണുന്ന സകല പ്രപഞ്ചവും ഉത്ഭവിച്ചുവെങ്കിൽ എബ്രായ ലേഖനം പറയുന്നു ദൈവം തൻ്റെ വചനത്താൽ ഭൂമിയെ സൃഷ്ടിച്ചു ഈ കാണുന്ന സകല പ്രപഞ്ചവും ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന വാക്കിനാൽ നിർമ്മിക്കപ്പെട്ടുവെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്കുകൾ അതാ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി പോവാം ശ്രദ്ധിച്ചോണം ബ്രദറെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ബ്രദറെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ദിവസോട് ചോദിച്ചായിരുന്നു ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഉള്ള വ്യത്യാസങ്ങളെ പറ്റി ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് അപ്പം ആദ്യം പറഞ്ഞപ്പോൾ ഒന്നും തോന്നിയില്ല ആദ്യം ഇത് പറഞ്ഞോണ്ടിരുന്നപ്പം മനസ്സിൻ്റെ അകത്ത് ഭാരം ഉണ്ടായിരുന്നു ശരീരത്തിൽ വേദന ഉണ്ടായിരുന്നു രോഗാവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ തുടർമാനമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പം പറഞ്ഞുകൊണ്ടിരുന്നപ്പം അകത്ത് വ്യത്യാസം വന്നു അപ്പൊ എവിടെയാണ് വ്യത്യാസം ആദ്യം വന്നെന്നറിയാവോ അകത്ത് വ്യത്യാസം വന്നു എവിടെയാ നമ്മുടെ ചിന്തകൾക്കകത്ത് മാറ്റം ഉണ്ടാവും നമ്മുടെ ചിന്താ രീതികൾക്കകത്ത് മാറ്റം ഉണ്ടാവും നമ്മൾ പറയാൻ തുടങ്ങിയ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളൊരു വാക്ക് ദിവസവും നിങ്ങൾ ഒരു വാക്ക് പറയാൻ തുടങ്ങിയാൽ അത് പിന്നെ ശീലമായി മാറും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു വ്യക്തി ഒരു വാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു സംഭവം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമായി തീരും നിങ്ങളിത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ശീലമായി മാറും ഐ മീൻ ഈ വചനങ്ങളൊക്കെയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അത് ശീലമായി മാറുകയും നിങ്ങളുടെ ബുദ്ധിയും ചിന്തയും അതിനെ അതിലേക്ക് നിയന്ത്രിതമാകാൻ തുടങ്ങും ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ പറയുന്ന ഒരാളെന്ന് വെച്ചു ഓ എനിക്ക് ഭയങ്കര ഒരു സമാധാനമില്ല ഒരു സമാധാനമില്ല ഒരു സമാധാനമില്ല സമാധി ഇതിങ്ങനെ എല്ലാ ദിവസവും പറയുക ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചിന്തകൾ എൻ്റെ ബുദ്ധി എന്നെ നിയന്ത്രിക്കുന്നതെല്ലാം എപ്പോഴും ഞാൻ എണീക്കുമ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞത് ചിലപ്പോൾ രണ്ടു ദിവസമായിരിക്കും സമാധാനം ഇല്ലാതെ പറഞ്ഞത് മൂന്നാം ദിവസം പോലും നിങ്ങൾ ഒന്നും ചെയ്യാണ്ട തന്നെ നിങ്ങൾ പറയാൻ തുടങ്ങും അത് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങും നിങ്ങളുടെ വായിൽ അത് വന്നോണ്ടിരിക്കും ഒന്നും സംഭവിക്കാൻ പൂടില്ല ഉള്ള സമാധാനം കൂടെ പോകത്തേ ഉള്ളൂ അവിടെ ഒന്നും ഒരു ചേഞ്ച് അവിടെ ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് സമാധാനം ഇല്ലാത്ത വിഷയം അവിടെ തന്നെ നിൽക്കും അതിനൊരു വ്യത്യാസം വരത്തില്ല പക്ഷെ പകരം പകരം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക കർത്താവേശുവിന്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴെന്ത് സംഭവിക്കുന്നറിയാവോ അവിടെ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയായിത്തീരും ആ മേൻ അവിടെ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് കർത്താവിന്റെ വചനമാണെങ്കിൽ ആ വചനം നിങ്ങളുടെ അകത്ത് മാറ്റങ്ങളെ കൊണ്ടുവരും ശ്രദ്ധിച്ചോണം ആ പറയുന്ന വചനം നിങ്ങളുടെ അകത്ത് മാറ്റം കൊണ്ടുവരും എങ്ങനെയാ മാറ്റം കൊണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അകത്തൊരു വിശ്വാസം ഉണ്ടാകും ആ വിശ്വാസം ദൈവപ്രവർത്തിയെ ആകർഷിക്കും അതായത് അത്ഭുതത്തെ നിങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കും ആമേൻ നിങ്ങളിലേക്ക് അടിപ്പിക്കുന്ന സമയത്ത് എന്തുണ്ടാവുന്നറിയാവോ നിങ്ങൾക്കൊരു ധൈര്യം ഉണ്ടാകുമ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു ഒരു വ്യക്തിക്ക് വിശ്വാസം ഉണ്ടാകുമ്പോഴുള്ള അടയാളങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ നമ്മൾ ഈ നിമിഷം കുറച്ച് നേരം ഈ പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവല്ല പ്രഖ്യാപിക്കാൻ വേണ്ടി എത്ര പേര് തയ്യാറാ പ്രഖ്യാപിക്കാൻ പോവാദം ഇന്നത്തെ ദിവസം നമ്മൾ പ്രഖ്യാപിക്കാൻ വേണ്ടി പോവാണ് ഈ സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കൊക്കെയും ദൈവ പ്രവർത്തി ആ വിഷയങ്ങളുടെ മേലെ ഇറങ്ങാൻ പോവാ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ദൈവ പ്രവർത്തി ഇറങ്ങാൻ പോവാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് കർത്താവിന്റെ പ്രവൃത്തികളെ കാണാൻ പോവാം ഐ മീൻ എൻ്റെ കൂടെ എൻ്റെ കൂടെ ഇന്ന് ഏറ്റു പറഞ്ഞോണം എൻ്റെ കൂടെ ഇന്ന് പറയുവാൻ തുടങ്ങിയോണം ഇത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും വചനങ്ങളൊക്കെ കാണാൻ പറ്റും ഈ വചനങ്ങൾ എന്തിനാണ് ഞാൻ കാണിക്കുന്നത് ചോദിച്ചു ശേഷം ഞാൻ ഈ വാക്കുകളിൽ അയച്ചു തരാം ഈ ദിവസങ്ങളിൽ രോഗത്താൽ ഭാരപ്പെടുന്നവർ കടഭാരത്താൽ ഭാരപ്പെടുന്നവർ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കുടുംബത്തിൽ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഈ വചനങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതി കാണിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് ഈ സമയത്ത് കൽപ്പിക്കാൻ പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കാൻ നന്മകളെ വിളിച്ചു വരുത്താൻ പോകുക നമ്മുടെ നന്മകളെ ഇന്ന് ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും അല്പനേരം നമ്മൾ കൽപ്പിച്ചോണം ഇനി അറിയാവുന്ന വചനങ്ങളാണ് പാമ്പുകളിൽ പാമ്പുകളെയും തേളുകളെയും മ്യൂട്ട് മാറ്റണ്ട മ്യൂട്ട് മാറ്റണ്ട നിങ്ങൾ മ്യൂട്ട് മാറ്റണ്ട ഞാൻ പറയുന്ന സമയത്ത് മ്യൂട്ട് മാറ്റിയാൽ മതി ഇപ്പോൾ എല്ലാവരും ഇത് മ്യൂട്ട് ചെയ്ത് ഒന്ന് മ്യൂട്ട് ചെയ്ത് എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് എന്നിട്ട് നമ്മളിപ്പോ ഈ നിമിഷം നമ്മൾ ഈ നിമിഷം കൽപ്പിക്കാൻ വേണ്ടി കുടുംബത്തിന്റെ അകത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഇപ്പോൾ പ്രവൃത്തികൾ വെളിപ്പെടാൻ പോകും നിങ്ങൾക്ക് അതിശയിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ശരീരം സൗഖ്യമാകാൻ പോവാ അത് ബ്ലഡിലെ ഷുഗർ മുതല് പ്രഷർ മുതല് മാരക രോഗം വരെ ക്യാൻസർ വരെ യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കാൻ പോവാ ഈ വചനങ്ങൾ പറഞ്ഞോണ്ടിരുന്നാൽ മതി ഈ വചനം പറഞ്ഞോണ്ടിരുന്നാ മതി കർത്താവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു പറയണം പാമ്പുകളെയും തെളിവുകളെയും ശത്രുവിന്റെ എനിക്ക് അധികാരം വന്നിരിക്കുന്നു ഒന്നും എനിക്ക് ഒരിക്കലും ഒരു ദോഷവും വരത്തില്ല ഈ വചനങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഈ വചനങ്ങളൊക്കെ നിങ്ങൾ ഏറ്റു പറഞ്ഞോണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് സ്ത്രീ കാണാൻ പറ്റും ഈ വാക്യങ്ങളൊക്കെ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കും കാണാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വചനങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവിടെ കടഭാരമുള്ളവർ പറഞ്ഞോ എത്ര രൂപയാണോ നിങ്ങളുടെ കടഭാരം എൻ്റെ ദൈവമോ എൻ്റെ ആവശ്യങ്ങളൊക്കെ എവിടെ എൻ്റെ ദൈവമോ ഇത്ര രൂപ മഹട്ടത്തോടെ തന്റെ ദാനത്തോടത്തോടെ ക്രിസ്തു പേശു പൂർണ്ണ തീർത്ത് വരും എന്നെ ശക്തനാക്ക് ശക്തനാക്കും മുഖാന്തരിച്ച് എല്ലാം ചെയ്യാൻ പറ്റും ഇങ്ങനെ ഓരോ വചനങ്ങളും ഓരോ വചനങ്ങളും ഓരോ വാക്കുകളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇപ്പൊ നമ്മളൊന്ന് പ്രഖ്യാപിക്കാൻ പോവുകയാണ് ശേഷം ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് ഇന്ന് നമ്മൾ പറയാൻ പോവുകയാണ് കർത്താവിന്റെ നാമത്തിൽ അത് പറയുകയും അത് കാണാനും പോകാം എത്ര പേര് തയ്യാറാണ് ഞാൻ പറയാൻ പോകുമ്പോ കാണാൻ പോവാന്ന് പറയാൻ പോകുക ആ ഞാനിത് പറയുമ്പോ അത് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് ഉണ്ടായി വരാൻ പോവുകയാണ് ഈശുവിന്റെ നാമത്തിൽ ഞാൻ വേഗത്തിൽ ചോദിച്ചോട്ടെ ഇന്നാർക്കെങ്കിലും സാക്ഷ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഏതെങ്കിലും സാക്ഷ്യം പറയാൻ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെ വേഗത്തിൽ പറഞ്ഞു ഈ സാക്ഷ്യങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാം പറഞ്ഞു എന്റെ പേര് ഞാൻ കഴിഞ്ഞ ദിവസം ബ്രദർ പറഞ്ഞായിരുന്നു ചുമന്ന ഫ്രിഡ്ജ് വീട്ടിലിരിക്കുന്നു ആ ഭവനത്തിൽ നിറയുന്നെന്ന് എൻ്റെ ഭവനത്തിലാണ് ചുമന്ന് ഫ്രിഡ്ജ് കൊണ്ട് മുകളിൽ തുണി ഇട്ടതും ആ ഫ്രിഡ്ജിന്റെ ആ എങ്കിലും ഞാൻ ആ ഫ്രിഡ്ജ് അങ്ങനെ വെച്ചിരിക്കാണ് അതുപോലെ തന്നെ ബ്രദർ പറഞ്ഞു പിലിപ്പിന്റെ ഭവനത്തെ അനുഗ്രഹിക്കുന്നെന്ന് എൻ്റെ ഭർത്താവിൻ്റെ പേര് പിലിപ്പെന്നാണ് ഞങ്ങൾ താമസിക്കുന്ന ഭവനം ആ പുള്ളിക്കാരൻ കണ്ടിട്ടില്ല എങ്കിലും ആ നാട്ടിലുള്ളവരെല്ലാരും ിലിപ്പിന്റെ വീട് ഫിലിപ്പിന്റെ വീട് ഫിലിപ്പിന്റെ മക്കളെന്നാ പറയുന്നു അപ്പൊ ഞാൻ കണ്ടും ഞാൻ ഏറ്റെടുത്തു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിനെ വെളിപ്പെടുത്തി തന്ന ദൈവത്തിന് നന്ദി പറയുന്നു ആമേൻ തീർച്ചയായും ഇന്നലെ പേരൊക്കെ കേട്ടായിരുന്നു ആ വാചകം തന്നെ ഫിലിപ്പിന്റെ വീട് എന്ന് പറയുന്ന ഒരു വാക്ക് ആ വലിയൊരു ദൈവപ്രവർത്തി കർത്താവ് ആ കുടുംബത്തിന്റെ മേൽ വലിയ മൈക്ക് മ്യൂട്ട് ചെയ്തെ ദൈവപ്രവർത്തി കർത്താവ് അയക്കാൻ വേണ്ടി പോവാണ് യേശുവിന്റെ നാമത്തിൽ ഏറ്റവും കർത്താവ് നമ്മളെ കാണുന്നുണ്ട് ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ഒന്ന് കൽപ്പിച്ച് എല്ലാവരും ഒന്ന് കൽപ്പിച്ച് കർത്താവെ ഇന്ന് ഇന്ന് ഈ നിമിഷം നമ്മൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുക രോഗത്താൽ ഭാരപ്പെടുന്ന രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ പറ ഈ രോഗത്തിന് എൻ്റെ മേൽ അധികാരമില്ല യേശു എനിക്ക് വേണ്ടി മുറിവേറ്റു യേശുവിൻ്റെ മുറിവെൻ്റെ സൗഖ്യമാണ് അങ്ങനെ തന്നെ പ്രഖ്യാപിച്ചു യേശുവിൻ്റെ മുറിവ് എൻ്റെ സൗഖ്യമാണ് എൻ്റെ കടഭാരത്തെ എൻ്റെ നിരാശയെ എൻ്റെ ദാരിദ്ര്യത്തെ എൻ്റെ രോഗത്തെ എൻ്റെ കഷ്ടതകളെ യേശു ക്രൂശിൽ വഹിച്ചതാണ് യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ ശാപമായി തീർന്നത് ഞാൻ അനുഗ്രഹമായി തീരാനാ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചു അല്പം നേരം നമ്മൾ പറയാൻ പോകുകയാണ് പറയാൻ പോവുകയാണ് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി വരാൻ പോകുക മാറ്റണ്ട ആരും മ്യൂട്ട് മാറ്റണ്ട എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് യേശുവിന്റെ നാഥത്തിൽ വഴികൾ തുറക്കാൻ പോവാ തലമുറകളുടെ ജീവിത തലമുറകളുടെ മേൽ ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ വെളിപ്പെടാൻ വേണ്ടി പോകുക എല്ലാവരും നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്ത് മൈക്ക് മ്യൂട്ട് ചെയ്ത് മൈക്ക് മ്യൂട്ട് ചെയ്ത് േശു ആരാധന യേശു ആരാധന നിങ്ങൾ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിൽ കല്പിച്ച് ഒന്ന് കല്പിച്ച് നമ്മളൊന്ന് ഒന്നൊന്ന് ബലപ്പെട്ട് യേശുവിനെ ചുമ്മാ നിങ്ങൾ ഉറക്കം തൂങ്ങി പറയാതെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു എൻ്റെ ശരീരത്തിൻ്റെ മേൽ വ്യാപരിക്കുന്ന എല്ലാ രോഗത്തോടെ ഞാൻ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങിപ്പോ എൻ്റെ ശരീരം വിട്ട് എൻ്റെ എൻ്റെ ജീവിതത്തിൽ സമാധാനം തരാത്ത എൻ്റെ തലമുറകളെ ഇന്ന് സമാധാനം കൊടുക്കാതെ ഐക്യത കൊടുക്കാത്ത സകല വിഷയത്തെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുന്നു പറഞ്ഞാട്ടെ യേശുവിൻ്റെ നാമത്തെ ഞാൻ അതിനെ പുറത്താക്കുന്നു യേശുവിൻ്റെ നാമത്തെ ഞാൻ പുറത്താക്കുന്നു എൻ്റെ കുടുംബത്തിന് മേൽ ഉണ്ടാകട്ടെ എൻ്റെ കുടുംബത്തിന് മേൽ ദൈവത്തിൻ്റെ ജയമുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ച് നാളുകളായുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് മാറിപ്പോവുക പ്രശ്നങ്ങൾ ഇന്ന് മാറിപ്പോകുക പ്രതിസന്ധികൾ ഇന്ന് മാറിപ്പോകുക എല്ലാരും പ്രാർത്ഥിച്ചു യേശുവേ നന്ദി കർത്താവ് യേശുവെ നന്ദി കർത്താവ് എല്ലാരും പ്രാർത്ഥിച്ച് ഈ നിമിഷം ഒന്ന് കൽപ്പിച്ച് അല്പനേരം ഒന്ന് കല്പിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുക യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ സ്പർശനം ഉണ്ടാകാൻ പോകുകത്മാവ് നിങ്ങളെ സ്പർശിക്കാൻ വേണ്ടി പോകുക ദൈവാത്മാവ് നിങ്ങളെ ശക്തീകരിക്കാൻ പോകുക യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ച് മാലിലൂയ ഹാലൂയ നന്ദി കർത്താവ നന്ദി കർത്താവ് നന്ദി കർത്താവ് യേശുവിന്റെ നാമത്തിൽ എല്ലാവരും വിളിച്ചു പറ കർത്താവ് ഇന്ന് ഞാൻ അത്ഭുതം കാണും എന്റെ ജീവിതത്തിലെല്ലാ ഞെരുക്കങ്ങളും മാറട്ടെ എൻ്റെ വീടിന് അകത്തെ സമാധാനമില്ലാത്ത അന്തരീക്ഷം മാറിപ്പോകട്ടെ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഐക്യത ഉണ്ടാകട്ടെ എൻ്റെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാരും കൽപ്പിച്ച് ഇത് ഉണ്ടായി വരാൻ പോകുക യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യങ്ങൾ നടന്നോണ്ടിരിക്ക അത്ഭുതകരമായ ദൈവികമായ സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തികൾ നിങ്ങളുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുക കൈവെച്ച് ബോഡിയുടെ മേൽ കൈവച്ചിട്ട് പറ ബ്ലഡിലെ കൗണ്ടുകളോട് പറ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം അത്ഭുതകരമായ സൗഖ്യം സംഭവിക്കുക അത്ഭുതകരമായ സൗഖ്യങ്ങൾ സംഭവിക്കുക ഈ നിമിഷം തന്നെ ഈ നിമിഷം തന്നെ മദ്യപാനത്തിന്റെ ദുരാത്മാക്കൾ കുടുംബം വിട്ടും മാറിപ്പോകുക യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഹാല ലൂയ്യേശു നന്ദി കർത്താവ് യേശു നന്ദി കർത്താവ് കർത്താവെ അങ്ങയുടെ വലിയ സമാധാനം കുടുംബത്തിന് മേൽ നിറയട്ടെ ആരും മൈക്കുമോട്ട് മാറ്റി എല്ലാരും നിങ്ങളായിരിക്കും വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾ ആ ഫോണെ തൊടണ്ട നിങ്ങൾ എങ്ങനെയാണോ ഡിവൈസിൽ അത് തൊടുവേ വേണ്ട അത് ഞാൻ ഇവിടുന്ന് മൈക്ക് എല്ലാവരെയും മ്യൂട്ട് ചെയ്യാൻ പോണ ഇനി ആരും ഫോണെ തുടരുത് യേശുവിന്റെ നാമത്തിൽ എല്ലാവരും കൽപ്പിച്ച് ഇന്ന് സൂമിൽ കൂടിക്കൊണ്ടിരുന്നോ ഞാൻ പറയുന്നു എന്നെ കേൾക്കുന്നതോടെ ഞാൻ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് കുരുക്കുകളെ ഇന്ന് മാറിപ്പോകുക സമാധാനമില്ലാത്ത അവസ്ഥകൾ മാറിപ്പോകുക ഇന്ന് സന്തോഷമില്ലാത്ത അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകുക ഹാലിലൂയി ഹാലൂയ താങ്ക് യു ഹോളി സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് താങ്ക് യു ഹോളി സ്പിരിറ്റ് കർത്താവെ ഞങ്ങൾ വലിയ കൃപ എന്നറിയുന്നല്ലോ വലിയ കൃപ എന്നറിയുന്നല്ലോ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു ദൈവാത്മാവിന്റെ കൃപ എന്നറിയുന്നല്ലോ ദൈവ പ്രവൃത്തി എന്ന് അറിയുന്നല്ലോ ദൈവ പ്രവൃത്തി എന്ന് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ ശരീരത്തിൻ്റെ മേലെ വേദനകൾ വിട്ടുമാറുന്നു ആ കുടുംബത്തിൻ്റെ മേലെ അസമാധാനക്കെടുകൾ വിട്ടുമാറുന്നു എല്ലാ പിശാഷിന്റെ മുഖങ്ങളും കുടുംബം വിട്ട് മാറിപ്പോകുക പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ ഇങ്ങനെ നിങ്ങൾ പറയണം ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ വചനം പറയുന്നു എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം എന്റേതായിരിക്കും അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിച്ച് ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും മനസ്സിലാകുന്നുണ്ടോ ഇഷ്ടമുള്ളത് സാധിപ്പിക്കും ഈ ദിവസങ്ങളിൽ കേട്ടോണം നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും രണ്ടു കാര്യം ശ്രദ്ധിച്ചോണം നിവർത്തിക്കും സാധിക്കും നിവർത്തിക്കും സാധിക്കും ഈ ദിവസം നിങ്ങൾ പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം നിങ്ങൾ പറയാൻ തുടങ്ങിയാൽ നിങ്ങളുടെ വായിൽ നിന്ന് അത് പുറപ്പെട്ടാൽ ശ്രദ്ധിച്ചോണം അത് നിവർത്തിക്കും സാധിപ്പിക്കും ഈ സാധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ ഓ ഇപ്പോഴാ അതൊന്ന് സാധിച്ചത് ഇപ്പോഴാണ് സാധിച്ചത് നമ്മൾ പറയത്തില്ല ഇപ്പോഴാണ് സാധിച്ചത് എന്നാ നിങ്ങൾ പറയത്തില്ലേ ഇപ്പം നമ്മുടെ ഞാൻ ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം ഞാൻ ഒരു 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 ടി വി മേടിക്കുവാൻ ആഗ്രഹിച്ചു കുറെ നാൾ ആഗ്രഹിച്ചു പക്ഷേ ടി വി മേടിച്ചു കഴിഞ്ഞപ്പോ നമ്മള് പറയും ഓ അത് മേടിക്കുവാൻ സാധിച്ചു അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത്രയും നാള് പറ്റാത്തൊരു കാര്യം ചെയ്തു ഈ ദിവസങ്ങളിൽ ഞാൻ പറയുന്ന വചനം പറയുമ്പോൾ വചനം പറയുമ്പോൾ കർത്താവ് അത് സാധിപ്പിക്കാൻ പോവാ നിങ്ങൾ പറയുമ്പോൾ ആ സാധ്യത നിവർത്തിക്കും സാധിക്കും എൻ്റെ കൂടെ പറഞ്ഞത് നിവർത്തിക്കും ഇത് രണ്ടും ഇത് രണ്ടും നടക്കണമെങ്കിൽ വായിൽ നിന്ന് പുറപ്പെടണം മനസ്സിലാവുന്നുണ്ടോ ഇത് രണ്ടും നടക്കണമെങ്കിൽ നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടണം എൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വചനം എൻറ്റേതായിരിക്കും ദൈവം പറയുകയാണ് എൻ്റെതായിരിക്കും അത് വെറുതെ മടങ്ങി വരത്തില്ല അപ്പൊ പറ നിങ്ങളുടെ വായിൽ നിന്നും പുറത്തേക്ക് വരാതെ നിവർത്തിച്ചു കാണാൻ കഴിയത്തില്ല സാധിച്ചു കാണാൻ പറ്റത്തില്ല ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നിങ്ങൾ വചനം പറയുമ്പോൾ ശ്രദ്ധിച്ചു വേണം ഇതിന്റെ ഓപ്പോസിറ്റ് പറയരുത് ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാ കർത്താവായി യേശുവിന്റെ തിരുമുറിവിനെ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു യേശുവിന്റെ മുറിവ് എന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു യേശുവിന്റെ മുറിവിനെ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു അഞ്ച് മിനിറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ പറയും ഓഹ് ഈ രോഗം ഒന്നും മാറാൻ പോകുന്നില്ല നമ്മൾ വചനത്തിന് ഇതിലേ പറയരുത് അങ്ങനെ വായിന്ന് വന്നു പോയി കഴിഞ്ഞാൽ ഉടനെ പറയാം കർത്താവ് ഞാൻ ആ വാക്കിനെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു എന്നിട്ട് വീണ്ടും പറയണം ഇങ്ങനെ പറയുമ്പോൾ നിവർത്തിക്കും ഫുൾഫിൽ ചെയ്യും അർത്ഥം കംപ്ലീറ്റ് ചെയ്യും എന്താണോ അവിടെ കുറവ് എന്താണോ നേരെയാകാത്തത് അത് നേരെയാകും രണ്ടത് സാധിപ്പിക്കും അത് സാധിപ്പിക്കും അത് സാധിപ്പിക്കും യേശുവിന്റെ നാമത്തിൽ അത് സാധിപ്പിക്കും ഈ ദിവസം കൂടി പറഞ്ഞ കർത്താവ് ഞാൻ പറയുന്നതിനെ വചനം എൻ്റെ മുമ്പിൽ സാധിപ്പിക്കും ഞാനിത് പറയുമ്പോൾ അത് ദൈവം എൻ്റെ മുമ്പിൽ സാധിപ്പിച്ചു തരും അതിന്റെ അർത്ഥം നിവർത്തിച്ചു തരും പക്ഷെ ഞാൻ പറയുവാൻ എന്തു ചെയ്യണം മെനക്കെടണം മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുവാൻ മെനക്കെടണം മെനക്കെടുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഞാൻ തയ്യാറെടുക്കണം ശ്രദ്ധിച്ചോണം വായിൽ നിന്ന് പുറപ്പെട്ടാൽ അത് നിവർത്തിക്കും അത് സാധിക്കും വായിൽ നിന്ന് പുറപ്പെട്ടില്ലെങ്കിലോ പുറപ്പെട്ടില്ലെങ്കിലോ ഒന്നും നടക്കത്തില്ല അപ്പൊ നിങ്ങൾ പറയും ബ്രദറെ ഞാൻ ഇതൊക്കെ പറയുന്നുണ്ട് ബ്രദറെ ഞാൻ ശ്രദ്ധിച്ചോണം ഇതൊക്കെ പറഞ്ഞിട്ടും നടക്കുന്നില്ലെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് നിങ്ങൾ പറയുന്നുണ്ട് ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങൾ പറഞ്ഞിട്ടും നടക്കുന്നില്ല ഒന്നും ഒന്ന് നടന്ന് കാണുന്നില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോണം നിങ്ങൾ അതിന്റെ ഓപ്പോസിറ്റ് പറയുന്നുണ്ട് അതിനെതിരെ നിങ്ങൾ പറയുന്നുണ്ട് മനസ്സിലായോ നിങ്ങൾ പറയുന്നതിന്റെ വിപരീതം നിങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ വിപരീതം പറയുന്നത് കൊണ്ട് പലപ്പോഴും എന്തു ചെയ്യും നിങ്ങൾ പറയുന്നതുമായിട്ട് ചേരത്തില്ല അപ്പൊ നിങ്ങൾ എന്തിനൊക്കെ എന്നോട് പണ്ടൊരു സഹോദരി ചോദിച്ചു അത്ര നമ്മൾ കാര്യം നമ്മൾ വിശ്വാസ പ്രഖ്യാപനമൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ പത്തു വിശ്വാസ പ്രഖ്യാപനം പറഞ്ഞ് അത് നടക്കുന്നില്ല പക്ഷെ ഒരു കാര്യം നമ്മൾ ആവശ്യമില്ലാത്ത പറഞ്ഞ് സംഭവിക്കുന്നുണ്ട് അതിന്റെ കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം ഓൾറെഡി നടക്കാൻ തയ്യാറായി നിൽക്കുന്നതാ ഒരു വിഷയം പക്ഷെ നിങ്ങൾ പത്ത് പ്രാവശ്യം വചനം പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം പറയുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാവോ വിശ്വാസം പകരം നിങ്ങൾ ദൈവത്തെ അവിശ്വസിക്കുക ദൈവത്തെ അവിശ്വസിക്കുക ദൈവത്തിന്റെ വചനം പറയുമ്പോൾ വിശ്വാസം ഉണ്ടാവും നമ്മൾ അതിനെതിരെ പറയുമ്പോൾ നാം ദൈവത്തിനെതിരെ പറയുക മനസ്സിലാകുന്നുണ്ടോ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പറഞ്ഞു ശ്രദ്ധിച്ചോണം ഇപ്പൊ ഉദാഹരണം പറയാ കർത്താവ് എന്നെ ശക്തനാക്കുന്ന ഏശു ക്രിസ്തു മുഖാന്തി എല്ലാം ചെയ്യാൻ പറ്റും എന്നെ ശക്തനാക്കുന്ന ഏശു മുഖാന്തി അത് എന്താണോ അതെനിക്ക് ചെയ്യാൻ പറ്റും മൈക്കിൾ എന്ന് പറയുന്ന സഹോദരിയാണ് ആണോ സൗദിക്ക് അറിയത്തില്ല അതൊന്നും മൈക്ക് മ്യൂട്ട് ചെയ്യണേ തെരേസ തെരേസാമത്തി സഹോദരി ആൻറ്റി ഞാൻ മ്യൂട്ട് ചെയ്യണം ഞാനിവിടെ നിന്ന് മൂന്നാല് പ്രാവശ്യം മ്യൂട്ട് ചെയ്തായിരുന്നു പക്ഷെ വീണ്ടും വീണ്ടും മൈക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രദ്ധിച്ചോണം നിങ്ങൾ പറയുന്നതിന്റെ വിപരീതം പറഞ്ഞാൽ അതെന്ത് സമൂഹത്തിൽ രണ്ടും തമ്മിൽ ചേരത്തില്ല അപ്പൊ ബ്രദറെ അതെന്തോ അതിനങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ എന്താണ് കുഴപ്പം നിങ്ങൾ പറയത്തില്ല നമ്മൾ അറിയാതെ അറിയാതെ പറഞ്ഞു പോവുകയാണ് ഏറ്റു പറയണം അതും അതുകൊണ്ട് നമുക്ക് പറഞ്ഞ് ശ്രദ്ധിച്ചോണം ഈ ദിവസങ്ങളിൽ യാക്കോബിന്റെ ലേഖനത്തിൽ അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നു മൂന്നാം അധ്യായത്തിൽ നമുക്ക് ഞാൻ ആ വാക്യം നിങ്ങൾ ഇപ്പൊ കാണിച്ചു തരാം ശ്രദ്ധിച്ചോണം ഇവിടെ നിങ്ങൾ നോക്കിയോണം ഒരു വായിൽ നിന്ന് തന്നെ സ്വോത്രവും ശാപവും പുറപ്പെടുന്നത് സഹോദരന്മാരെ ഇങ്ങനെ ഇരിക്കുന്നത് യോഗ്യമല്ല ഒരേ ഉറവിൽ നിന്നും ദ്വാരത്തിൽ നിന്നും മധുരവും കയ്പ് വെള്ളവും വരുന്നത് പുറപ്പെടുമോ സഹോദരന്മാരെ എന്നിട്ട് പറയാണ് അതിവൃഷം ഒലിവ് വഴവും മുന്തിരി വള്ളി അത്തിപ്പുഴവും കായ്ക്കുമോ ഉറ ഉറപ്പിൽ നിന്നും ഒരുറവിൽ നിന്നും മധുരവും വെള്ളം പുറപ്പെടുമോ ഇങ്ങനെ ചോദിച്ചോച്ചു വരികയാണ് രണ്ട് കാര്യം ഒരു വായിൽ നിന്നും സ്വോത്രവും ശാപവും വരരുത് യോഗ്യമല്ല മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോണം ഞാൻ പറഞ്ഞിട്ടും അത് സംഭവിക്കാതെ വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് അതായത് ഒരു വായിൽ നിന്ന് തന്നെ സ്വോത്രവും ഒരു വായിൽ നിന്ന് തന്നെ ശാപവും പറയുന്നുണ്ട് നമ്മൾ പോലും അറിയാതെ മനസ്സിലാകുന്നുണ്ടോ ഒരു വായിൽ നിന്ന് തന്നെ ശാപവും വരുന്നുണ്ട് ഒരു വായിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്തുണ്ടാകുന്നുണ്ട് കയ്പ്പും വരുന്നുണ്ട് ആരെങ്കിലും മീറ്റിംഗ് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ പ്രാർത്ഥന റെക്കോർഡ് ചെയ്യുന്നുണ്ടോ ഓക്കെ റെക്കോർഡ് ചെയ്യുക ആരെങ്കിലും റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം ആരോ ഓൺ ആക്കിയിട്ടുണ്ട് ആർക്കെങ്കിലും റെക്കോർഡ് ചെയ്ത് കേൾക്കണമെങ്കിൽ ഞാൻ വേണ്ടി സ്റ്റാർട്ട് കൊടുത്തേക്കാം ഓക്കെ ഇവിടെ ശ്രദ്ധിച്ചോണം നമ്മൾ പറയുന്നതിന്റെ വിപരീതം പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലതല്ല യൂസ്ഫുൾ അല്ല ഇപ്പം കിട്ടിയോ നമുക്കത് ഗുണമല്ല എന്റെ കൂടെ പറഞ്ഞോട്ടെ ഞാൻ പറയുന്നതിന്റെ വിപരീതം പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം ആ ഇതിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യരുത് ഓപ്പോസിറ്റ് 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 പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയാവോ ഓപ്പോസിറ്റ് പറയാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് ഓപ്പോസിറ്റിൽ പറയാൻ തുടങ്ങിയാൽ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരത്തില്ല ഇപ്പൊ പിടികിട്ടിയോ ഒരു വായിൽ നിന്ന് തന്നെ സ്വോത്രവും ശാപവും ഒരു വായിൽ നിന്ന് തന്നെ സ്വോത്രവും ശാപവും പുറപ്പെടുന്നത് സഹോദരന്മാരെ ഇങ്ങനെ ആയിരിക്കുന്നത് നിങ്ങൾക്ക് യോഗ്യമല്ല ശ്രദ്ധിച്ചോണം ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് യോഗ്യമല്ല എന്ന് വചനം പറയാൻ കാരണം ഇവിടെ ശ്രദ്ധിച്ചോണം നാവിനെ മനുഷ്യർക്ക് ആർക്കും മെൽക്കുവാൻ കഴിയുന്നതല്ല എന്നിട്ട് പറഞ്ഞിട്ടാണ് എന്നാൽ അതിനാൽ നാം കർത്താവിനെ നാം പിതാവിനെ സ്തുതിക്കുന്നു ആ ദൈവത്തിന് സദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യൻ അതിനാൽ ശപിക്കുന്നു ഒരു വായിൽ നിന്ന് തന്നെ നമ്മൾ സ്വോത്രവും വരും ഒരു വായിൽ നിന്ന് തന്നെ നമ്മൾ എന്തു ചെയ്യും ശാപത്തിന്റെ വാക്കുകളും വരും അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത് സംഭവിക്കാത്തതിന്റെ കാരണം വചനത്തിന്റെ കുഴപ്പമല്ല ദൈവത്തിന്റെ കുഴപ്പമല്ല നമ്മൾ പറയുന്ന വാക്കിന് ഓപ്പോസിറ്റ് നമ്മൾ പറയും നിങ്ങൾ പറയും ബ്രദറെ ഞാൻ അങ്ങനെ ഒരിക്കലും ശാപത്തിന്റെ വാക്കുകളൊന്നും പറയുന്നില്ല ബ്രദറെ ശ്രദ്ധിച്ചാൽ പറയാം വചനം ഒരു വ്യക്തി ഒരു വചനം നിങ്ങൾ പറയുക ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് നമ്മുടെ എയർപോർട്ടിൽ ചെന്നിട്ട് നമുക്ക് ബോംബ് എന്ന് പറയുന്ന ഒരു വാക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ആരെങ്കിലും എയർപോർട്ടിൽ വലിയൊരു ന്യൂസ് ഉണ്ടായ ഒരു ഒരു ഓസ്ട്രേലിയക്ക് അങ്ങോട്ട് പോകാൻ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ബാങ്ക് ചെക്ക് ബാഗ് ചെക്ക് ചെയ്ത സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഇത് വല്ല ബോംബ് ഉണ്ടോ ചോദിച്ചു നോർത്ത് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു ചെക്ക് ചെയ്തത് പക്ഷെ ആ വാക്ക് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് അയാളുടെ യാത്ര വരെ വാർത്ത ഉണ്ടായിരുന്നു അല്ലെ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞ അതായത് ആ സമയത്തുള്ള ദേഷ്യത്തിൽ പറഞ്ഞതാണ് ആ വാക്ക് പക്ഷെ ആ ഒറ്റ വാക്ക് എൻ്റെ ബാഗിൽ വല്ല ബോംബ് ഉണ്ടോ എന്ന് പറഞ്ഞ ഒരു വാക്ക് ബോംബ് എന്നൊരു ഒറ്റ വാക്ക് അത് എന്ത് ചെയ്തു ഡിക്റ്റേറ്റ് ഡിക്റ്റെയ്ത് അത് സെൻസ് ചെയ്ത് അദ്ദേഹത്തെ എന്ത് ചെയ്തു വലിയ കുറേ നേരം അദ്ദേഹത്തിന്റെ യാത്ര പോലും മുടക്കുന്ന മുടക്കുന്നൊരവസ്ഥയിൽ എത്ര വരെ ന്യൂസ് കണ്ടായിരുന്നു ഞാൻ മാത്രമേ ന്യൂസ് കണ്ടുള്ളൂ ആരും കേട്ടിട്ടില്ല അല്ലെ കുറെ നാളും പണ്ടൊരു ന്യൂസ് ഞാനത് വാർത്തയിലൊക്കെ വന്ന അപ്പൊ ആ അതെ 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 അപ്പൊ അത് അപ്പൊ ആ ഒരു വാക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പൊ നിങ്ങൾ എന്തെങ്കിലും എന്റെ വീട്ടിൽ എത്ര പ്രാവശ്യം നമ്മൾ കോമേറ്റ് ഉപയോഗിക്കുന്നില്ല ബോംബ് 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 ഒന്നും സംഭവിക്കുന്നില്ലല്ലോ പക്ഷെ ചില സ്ഥലങ്ങളിൽ അത് പറയാൻ പാടില്ല അത് നമുക്ക് ദോഷം ഉണ്ടാക്കും ആ പക്ഷെ ചിലപ്പോൾ എപ്പോഴും പറഞ്ഞു ഇതന്നെ വല്ല ബോംബാണ് നമ്മൾ പലപ്പോഴും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്തിട്ടില്ലേ എന്നെ വല്ല ബോംബു ഉണ്ടോ വല്ല നമ്മൾ ആക്കാർ ചിരിക്കത്തില്ലേ തമാശയെന്ന് വിചാരിച്ചു പക്ഷെ എയർപോർട്ടിൽ ആ വാക്ക് പറഞ്ഞാൽ തമാശക്കാരും ചിരിക്കത്തില്ല സീരിയസ് ആയിട്ട് എടുക്കും ആ വാക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല അതേപോലെ തന്നെ നാം പറയുന്ന വാക്ക് വചനം പറയുമ്പോൾ അത് പുറപ്പെടുന്ന വചനമാണ് അതിന് പ്രവൃത്തി തികച്ചു മടങ്ങി വരുന്ന വചനമാണ് അത് നിവർത്തിക്കുവാൻ നിൽക്കുന്ന വചനമാണ് അത് സാധിപ്പിക്കുവാൻ നിൽക്കുന്ന വചനമാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്ന അറിയാവോ നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ നാവിനെ സൂക്ഷിക്കണം എത്രയും മാത്രം ചെയ്താൽ മതി നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഒന്ന് ഒന്ന് പരിശോധിച്ച് ഞാൻ വചനം പറയുന്നതിൻ്റെ വിപരീതം പറയുന്നുണ്ടോ നോക്കിക്കേ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഒന്ന് ഒന്ന് നോട്ട് ചെയ്തേ പറയുന്നുണ്ടെങ്കിൽ കർത്താവ് എന്നോട് ക്ഷമിക്കണം ഞാൻ ആ വാക്കിനെ ക്യാൻസൽ ചെയ്യുന്നു എന്നിട്ടേ വചനം പിന്നെ പറയാമുള്ളു ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ ബൈബിൾ പറയുന്നു രണ്ടും കൂടെ മിക്സ് ചെയ്താൽ ഇവിടെ വചനം പറഞ്ഞു ഒരേ വായിൽ നിന്ന് തന്നെ സ്വോത്രവും ശാപവും പുറപ്പെടുന്ന നിങ്ങൾക്ക് യോഗ്യമല്ല അടുത്ത വാക്യത്തിൽ പറയുന്നു ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്നും മധുരവും കയ്പ്പുള്ള വെള്ളം പുറപ്പെടുമോ നിങ്ങളിപ്പം ആ നിങ്ങൾക്കിപ്പോ ഒരു പൈപ്പിലൂടെ നല്ല ജ്യൂസ് വരുവാന്ന് വിചാരിച്ചു നല്ല ജ്യൂസ് വരുവാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ഗ്ലാസ് എടുത്തുകൊണ്ട് ആ ജ്യൂസ് കുടിക്കാൻ നിൽക്കും പെട്ടെന്ന് തന്നെ ആ ജ്യൂസ് കുടിച്ചുകൊണ്ടിരുന്ന പൈപ്പിൻ്റെ അകത്തോട്ട് കൈപ്പ് നിറഞ്ഞ വെള്ളം വന്നാൽ നിങ്ങൾക്ക് അത് ഗുണമുണ്ടോ ദോഷം ഉണ്ടോ അത് കുടിക്കുമോ നിങ്ങൾ ഇല്ല നിങ്ങൾക്കത് ഗുണമില്ല ദോഷമാണ് ശ്രദ്ധിച്ചോണം ദോഷമാണ് അതേപോലെ തന്നെ ഒരു വ്യക്തി വചനം പറയുമ്പോൾ അതിന്റെ വിപരീതം പറഞ്ഞാൽ അത് നിങ്ങൾ ഗുണമല്ല ദോഷമാണ് എന്താ ദോഷമെന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്റെ കാരണം നിങ്ങളിപ്പോ വിശ്വസിക്കുകയല്ല വിശ്വാസം നിങ്ങളുടെ അകത്ത് വർക്കായി വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓ ഇതൊന്നും മാറാൻ പോകുന്നില്ല ഈ രോഗം എത്ര നാളായി ഇത് എത്ര നാളായി ഇത് ഞാൻ ഒന്ന് ഇതൊന്നും തീരാൻ പോകുന്നില്ല ക്യാൻസൽ ചെയ്യാ അഥവാ നമ്മൾ പറയുന്നവരാ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ അബദ്ധവശാൽ പറയുന്നവരാ നമ്മൾ വേദന കൊണ്ട് പറഞ്ഞു പോവുകയാണെങ്കിൽ ഉടനെ പറഞ്ഞു ഞാൻ ആ വാക്കിനെ ക്യാൻസൽ ചെയ്തൊരു പത്ത് പ്രാവശ്യം ആ എന്ന് പറ അങ്ങനെ ഒന്ന് ശീലിച്ചു നോക്കി ഞാൻ ഉറപ്പിച്ചു പറയുന്നു പറയുന്നത് നിവർത്തിക്കും അത് സംഭവിക്കും കാര്യം ഒരു വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും ഇല്ല ദൈവം അങ്ങനെ പറയത്തില്ലല്ലോ കർത്താവ് പറയുക എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം എൻ്റെതായിരിക്കും അത് എൻ്റെ അതെന്റെ ഇഷ്ടം ചെയ്യും അത് നിവർത്തിക്കും അത് ഞാൻ എന്താണോ അയച്ചിരിക്കുന്നത് അത് ചെയ്തിട്ടേ അത് മടങ്ങി വരത്തുള്ളു അങ്ങനെ ദൈവം പറഞ്ഞിട്ട് എന്തുകൊണ്ട് അത് സംഭവിക്കുന്നില്ലെങ്കിൽ ഈ വചനം പറയുന്നു ഒരേ വായിൽ നിന്ന് തന്നെ സ്വോത്രവും ശാപവും ഉണ്ടാകുന്നുണ്ട് ഈ ദിവസങ്ങൾ തിരിച്ചു പറഞ്ഞേ ഞാൻ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ എവിടെയും പറയുന്നുണ്ട് ചിലപ്പോൾ ചിലർ ഇങ്ങനെ പറയാറുണ്ട് ആരെങ്കിലും കാണുമ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് വെക്കുന്ന പറയും ഓ അതിന് വലിയ മാറ്റമൊന്നുമില്ല ആ രോഗം അവിടെ തന്നെ ഉണ്ട് അല്ലെങ്കിൽ ആ വിഷയം അത് മതി അത് പറയുക ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് സാധാരണ ഒരു വിശേഷം പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബോംബ് എന്നൊരു വാക്ക് എയർപോർട്ടിൽ പറയാൻ പാടില്ലാത്ത പോലെ ഒരു വിശ്വാസി നിങ്ങൾക്ക് യേശു ചെയ്യും എന്ന വിശ്വാസം പറഞ്ഞ് രാവിലെ ഇറങ്ങുമ്പോൾ നാട്ടുകാരി വന്ന അല്ലെങ്കിൽ കൂട്ടുകാരി വന്നിട്ട് ഉപയോഗിക്കതേ ആ കാര്യം എന്തായി ഓ അതൊന്നും ശരിയാകാൻ പോണില്ല നിങ്ങൾ പിന്നെയും മദനം പറയാൻ തുടങ്ങും പക്ഷെ ആ വാക്ക് പുറത്തോണം അതവിടെ കിടപ്പുണ്ട് ആ പറഞ്ഞ വാക്ക കിടപ്പുണ്ട് ഇനി പ്രതല അങ്ങനെ ഒരാൾ വന്ന് ചോദിച്ചാൽ എന്നാ പറയണം ഞാനെല്ലാം ദൈവത്തിൽ ഏൽപ്പിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ മതി അപ്പൊ മനസ്സിലായോ അപ്പൊ ബ്രദർ ഇതുമായിട്ട് എന്താ ഈ ബന്ധം എന്ന് ചോദിച്ചാൽ പറയുന്നത് സംഭവിക്കുമെന്ന് ദൈവം നമുക്ക് വചനത്തിലൂടെ അടയാളം തന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഒരേ വായിൽ നിന്ന് തന്നെ സ്വോത്രവും ശാപവും പുറപ്പെടുന്നത് നിങ്ങൾക്ക് യോഗ്യമല്ല ശരിയല്ല അപ്പൊ ഈ ദിവസം ചിന്തിക്കണം ഞാൻ എൻ്റെ ജീവിതത്തിൽ പറയുന്നതിൻ്റെ വിപരീതമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തപ്പിയെടുക്കണം എന്നിട്ട് അത് മുഴുവൻ ക്യാൻസൽ ചെയ്യണം ബ്രദറെ കർത്താവ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ വാക്കിനെ ക്യാൻസൽ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു എൻ്റെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയി ഓ അവനൊന്നും ജന്മത്തിൽ നേരെയാകാൻ പോണില്ല എന്നിട്ട് ഞാൻ വായിട്ട് വന്ന് ഭയങ്കര പ്രാർത്ഥനയാണ് പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്റെ കടഭാരം എല്ലാം മാറി തന്നെ കർത്താവ് ഈശ്വരത്തിൽ എൻ്റെ ദൈവം എൻ്റെ ബുദ്ധിമുട്ടൊക്കെ മോഹത്തോടെ അഞ്ചു ലക്ഷം രൂപ തന്റെ തന്നത്തോട് അതോടെ തന്ന കൃപയ്ക്ക് നന്ദി വൈകുന്നേരം ആയപ്പോൾ ഞാൻ പറയുക ഈ കളം കീറി ഞാൻ നശിക്കത്തേ ഉള്ളൂ ഞാൻ ആത്മഹത്യത്തേ ഉള്ളൂ ആ വാക്ക് അവിടെ കിടക്കുക ഒരു വായിൽ നിന്നും ഒരു ഒരു ദ്വാരത്തിൽ നിന്നും മധുരവും കയ്പും വന്നാൽ ഒരു മനുഷ്യനെ കുടിക്കാൻ കൊള്ളത്തില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ വചന വിശ്വാസവചന അവിടെ തന്നെ കിടക്കുക പ്രയോജനമില്ലാതെ അത് ക്യാൻസൽ ചെയ്യണം അങ്ങനെ അത് ക്യാൻസൽ ചെയ്യണം അത് ക്യാൻസൽ ചെയ്യുമ്പോൾ വിശ്വാസം ആക്റ്റീവ് ആകാൻ തുടങ്ങും ഹാലിലൂയ്യ അതുകൊണ്ടാണ് ഇവിടെ ശ്രദ്ധിച്ചോണം നമ്മൾ പറയുന്ന സമയത്ത് ശ്രദ്ധിക്കണം പലരും ചോദിക്കുന്നൊരു ഇത് വേറെ ചിലരെല്ലാവരും അല്ല ചിലർക്ക് നൂറിലൊരു ഒന്നരണ്ടോ ശതമാനം ആൾക്കാർ പറയും എന്തുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടത് കണ്ടില്ല അതിൻ്റെ ഉത്തരവാ ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ചിന്തിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ പല കാര്യമുണ്ട് ഇപ്പൊ നിങ്ങൾ പറയുക ഞാൻ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുക നമ്മുടെ മനസ്സിൽ പിശാശം കൊണ്ടുവന്നു ഈ ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ സംഭവം ഇങ്ങനെ ദൈവത്തെക്കാൾ വലുതായിട്ട് ഒരു വിഷയവുമില്ല ദൈവത്തിന് മാറ്റാൻ പറ്റാത്ത ഒരു വിഷയമില്ല ഞാൻ അതൊന്നും പറയാൻ നിൽക്കണ്ട കർത്താവ് എനിക്ക് സൗഖ്യം വേണം ഞാൻ അതിനു വേണ്ടി വചനം പറയുന്നു അതിന് വിപരീതമായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കുന്നതിന് ഞാൻ ക്യാൻസൽ ചെയ്യുന്നു ഇത് നിങ്ങൾ എയർപോർട്ടിൽ ബോംബിന്റെ കാര്യം മാത്രം ഓർത്താൽ മതി ആമേൻ ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ദിവസങ്ങളിൽ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവര് ആരെങ്കിലും വിശ്വാസം ചോദിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യാൻ നിൽക്കരുത് പറയാൻ നിൽക്കരുത് ആ മകളുടെ വിഷയം എന്തായി ഓ ആ വിഷയം ഉണ്ടല്ലോ അത് ഞങ്ങളെ കൊണ്ടേ പോകത്തുള്ളൂ മനസ്സിലായോ മതി ആക്റ്റീവായവിടെ അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും കോമൺ ആയിട്ട് പറയുന്നതല്ലേ പക്ഷെ ഇതേ ആകൊണ്ടാണ് രാവിലെ വചനം പറഞ്ഞത് കർത്താവ് യേശുറിന്റെ തലമുറകളെ എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടിറങ്ങിയ നാവാന്നുർത്തോണം ആ പറഞ്ഞ വചനം വിശ്വാസമായിട്ട് പരിണമിച്ച് അത്ഭുതത്തെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോഴാണ് നിങ്ങൾ പറയുന്നത് ഓ ആതൊന്നും അവിടെ എന്ത് സംഭവിച്ചെന്നറിയാവോ അവിശ്വാസം കയറി കൂടി അവിശ്വാസം കേറിക്കൂടി അപ്പൊ നിങ്ങൾ എന്തിക്കും ബ്രദറെ അത് ശരിയല്ലല്ലോ അങ്ങനെ പറയുന്നത് എങ്ങനെ ശരിയല്ലല്ലോ ഇതാ ദൈവത്തിന്റെ വ്യവസ്ഥ ദൈവം വേറെ ഒന്നും പറഞ്ഞില്ല നമ്മളോട് മല കയറാൻ പറഞ്ഞില്ല ദൈവം കല്ല് ചുമക്കാൻ പറഞ്ഞില്ല കട്ട ചുമക്കാൻ പറഞ്ഞില്ല നിങ്ങൾ എവിടെയെങ്കിലും പോയി നിങ്ങൾ ഒളിച്ചിരിക്കാൻ ദൈവം പറഞ്ഞില്ല ഇത്രയും കാര്യം ദൈവം പറഞ്ഞോളൂ പറയുക അത് സംഭവിക്കും പക്ഷെ അതിന്റെ വിപരീതം എന്തു ചെയ്യരുത് ആമേൻ ആലു അപ്പോൾ ഒരു കാര്യം ഓർത്തോണം നമ്മൾ വചനം പറയുമ്പോൾ അതിന് വിപരീതമായിട്ട് എന്തെങ്കിലും അതാ ഞാൻ നിങ്ങൾ പറഞ്ഞെന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ ആ കൂട്ടുകൂട്ടുകാരിലൂടെ എന്റെ വായി പുറത്തു വരാനാണ് പിശ്വാസിന്റെ ലക്ഷ്യം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ആ കൂട്ടുകാരിയെ കൊണ്ട് ചോദിപ്പിക്കുക ആ വിഷയം എന്തായി അപ്പൊ ഞാൻ പറയണം കർത്താവ് ലയിപ്പിച്ചിരിക്കുക ദൈവം ചെയ്ത് ഇത്രയും മതി അപ്പൊ നിങ്ങൾ അറിയാതെ എന്ത് ചെയ്യുന്നറിയോ അവിടെ പറയും ഓ അതൊന്നും ജന്മത്തി ശരിയാകാൻ പോണില്ല അത് ജന്മത്തിൽ എന്തു ചെയ്യാൻ പോണില്ല ശരിയാകുമ്പോഴല്ല ആ കൂട്ടുകാരി വന്ന് ചോദിച്ചു പക്ഷെ കൂട്ടുകാരിയെ കൊണ്ട് നിങ്ങളെ ചോദിപ്പിച്ചതാ വിശ്വാസം ആമേൻ ഹാലു അപ്പൊ ഈ ദിവസങ്ങളിൽ ഓർത്തോണം നമ്മൾ വചനത്തിന്റെ എതിരെ പറഞ്ഞാൽ ഒന്നും പേടിക്കണ്ട അത് ക്യാൻസൽ ചെയ്താൽ മതി ആമേൻ ഞാനൊരു വാക്യം ഒന്ന് കാണിക്കാം പരിചിതമായ വാക്യമാണ് ഇതുകൂടെ കേട്ടിട്ട് നമുക്ക് ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കാം പ്രഖ്യാപിക്കാൻ പോവാണ് നിങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധിക്കേണ്ട ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ വചനം ശ്രദ്ധിച്ച് നോക്കി നാമം ഒരേപോലൊരു സദ്വർത്തമാനം കേട്ടവരാകുന്നു എങ്കിലും കേട്ടവരിൽ ശ്രദ്ധിച്ചോണം കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കാത്തത് കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരം വന്നില്ല ശ്രദ്ധിച്ചോണം ഇതാരെ പറ്റിയാ പറഞ്ഞേക്കുന്നേ അറിയോ ഇതാരെ പറ്റിയോ നമ്മളെ പറ്റി ഇത് നിന്ന് പുറപ്പെട്ട ആ ജനത്തെ പറ്റിയാണ് പറയുന്നത് അവര് ഒരു സദ്വർത്തമാനം കനാൻ ദേശത്തെ പറ്റി കേട്ടു സ്വസ്ഥതയെ പറ്റി കേട്ടു പക്ഷെ വചനം പറയാണ് കേട്ട അവരിൽ അത് വിശ്വാസമായിട്ട് വന്നില്ല എന്ന കാര്യം എന്നറിയാവോ കനാന്സം കിട്ടുമെന്ന് പറഞ്ഞ് അവർ ഇറങ്ങി തിരിച്ചു പക്ഷെ പകുതി വഴിയെത്തി അവര് പറഞ്ഞു ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അവർ പറയാൻ തുടങ്ങി നിങ്ങൾക്ക് ഞങ്ങൾ ഒരു പ്രാവശ്യം നമ്മൾ ഈ വചനം തന്നെ എടുത്തിട്ടുള്ളതാണ് ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നിട്ട് ഈ ബിസ്രൈമിൽ ശവ ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നിട്ടതെന്ന് മോശയോടും ദൈവത്തോടും അവർ പറഞ്ഞു വചനം പറയുന്നു കേട്ടത് അവർക്ക് വിശ്വാസമായി വന്നില്ല എൻ്റെ കാരണം എന്ന് അറിയാവോ അവർ പറയാൻ തുടങ്ങി കലാന് ദേശം കിട്ടും കനാന് ദേശം കിട്ടും പക്ഷെ അത് വിശ്വാസമാ വിശ്വാസം ഉണ്ടായി വരുന്നത് മുമ്പ് തന്നെ ഇവര് പറയാൻ തുടങ്ങി ഓ ഓഹ് ഞങ്ങൾ ചാകത്തേ ഉള്ളൂ ഈ ദിവസങ്ങളിൽ ഞാൻ ഇങ്ങോട്ട് പറയുന്നു വഴി തുറക്കാൻ വിളിച്ചു പറയണം വഴി തുറക്കും ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു നിങ്ങൾ ഒരു ഒരു തവണ നിങ്ങൾ പ്രാർത്ഥനാ വിഷയം അയച്ചു കഴിഞ്ഞാൽ ചിലരുണ്ട് ഞാൻ കുറച്ചു മുമ്പേ പ്രാർത്ഥന പ്രാർത്ഥന റിക്വസ്റ്റ് നോക്കിയപ്പോഴേക്കും ഒരേ പ്രാർത്ഥനാ വിഷയം ഇങ്ങനെ പ്രാർത്ഥനാ വിഷയം പറഞ്ഞു അത് പിന്നീട് ഒരു പത്തിരുപത് പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് അയച്ചോണ്ടിരിക്കുക അപ്പൊ തന്നെ ഓർത്തോണം നിങ്ങളെ കൊണ്ട് പിന്നെയും പിന്നെയും പിശാശി പറയിപ്പിക്കുക ഞാൻ തിരിച്ചു പറഞ്ഞു സൗ സൗര്യ കർത്താവ് അനുഗ്രഹിക്കുന്നു ദൈവം അത്ഭുതം ചെയ്ത് രണ്ട് വചനം പറഞ്ഞു കൊടുത്തു പിന്നെ അയക്കുക അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നിങ്ങളെ കൊണ്ട് വീണ്ടും വോയിസ് റെക്കോർഡ് ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങളത് പറയുക ബ്രതറയ ആ പ്രശ്നമാണ് ബ്രദറെ ആ പ്രശ്നമാണ് ബ്രദറെ ആ പ്രശ്നമാണ് ബ്രതറെ ആ പ്രശ്നമാണ് ബ്രദറെ ആ പ്രശ്നമാണ് എന്നിട്ട് കുറച്ചു വചനം പറയും എന്നെ ശക്തനാക്കും ഈശു മുഖാന്തര സകല വിഷയങ്ങൾ മാറിപ്പോയി നന്ദി ബ്രദറെ ആ വിഷയത്തിലാ പിന്നെയും പറയാം എന്നെ ശക്തനാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ കേൾക്കുന്നുണ്ട് വിശ്വാസമായിട്ട് അത് ഡെവലപ്പ് ആകുന്നില്ല പകരം അവിശ്വാസത്തിന്റെ വാക്കുകളെ കൊണ്ട് അത് ബ്ലോക്ക് ചെയ്യുക അതുകൊണ്ടാണ് പറഞ്ഞത് പ്രയർ റിക്വസ്റ്റ് നിങ്ങൾ വൺസ് അയച്ചാൽ പിന്നെ അയക്കരുത് അത് ആർക്കാണെങ്കിലും ചിലർ ഇരുന്നുകൊണ്ട് രാവിലെ അച്ഛൻ ഇരുന്നുകൊണ്ട് എല്ലാ പ്രാർത്ഥന ഗ്രൂപ്പിലും ഇരുന്ന് പ്രയർ റിക്വസ്റ്റ് അയക്കും ഇന്ന് നിഗിൽ ബ്രദറിന് അയച്ചു നാളെ വേറൊരു പ്രയർ ഗ്രൂപ്പിന് അയച്ചു ഇങ്ങനെ അയച്ച് അയച്ച് അയച്ചയച്ചു ഇന്ന് അയച്ചു ഓ ഇന്ന് ഉച്ചയായി ഇനി നാളെ രാവിലേക്ക് അയക്കാം രാവിലെ അയച്ചോണ്ടിരിക്കും അവർ ചിലപ്പോൾ തരും പ്രാർത്ഥിക്കാം ചിലപ്പോൾ ഒരു ആയി അയയ്ക്കും പ്രാർത്ഥിക്കുന്ന സിംബിൾ ഞാൻ ചിലപ്പോൾ ഈ പ്രാർത്ഥനയുടെ സിമ്പിള് സമയമില്ലെങ്കിൽ പെട്ടെന്ന് അതായത് ചിലവർക്കും പിന്നെ അയക്കും ബ്രദറിനിൽ ഇനി കാണാഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യും അടുത്ത പ്രയർ റിക്വസ്റ്റ് അപ്പം നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ പ്രവചിച്ചുകൊണ്ടിരിക്കും ഞാൻ വലിയ കുഴപ്പത്തില വലിയ കുഴപ്പത്തില വലിയ കുഴപ്പത്തില വലിയ കുഴപ്പത്തില അപ്പം നിങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല ആഹ് അതെങ്ങനെയാ ബ്രദറെ ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടല്ലേ പ്രേയർക്കോ സ്റ്റൈക്കുന്നത് നിങ്ങളെ പ്രാർത്ഥനർക്കോ സ്റ്റെന്ന് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവര് കൈക്കൊണ്ടെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കണം പക്ഷെ നമ്മൾ അതിനു മുമ്പ് എന്ത് ചെയ്യുവാണ് നമ്മൾ പറയും ബ്രദറെ എന്റെ ടെൻഷൻ കൊണ്ടാ ബ്രദറെ ടെൻഷൻ കൊണ്ട് എന്താ വേണം ടെൻഷൻ വരുമ്പോൾ വിഷയം പറയരുത് പകരം ഒന്നും പറ്റില്ലെങ്കിൽ യേശുവേന്ന് വിളിച്ചുകൊണ്ടിരിക്കുക ഒന്നും പറ്റില്ലെങ്കിൽ യഹോവ ഈര യഹോവ ഈര യഹോവ ഈര ദൈവം കരുതും ദൈവം കരുതും എന്ന് പറഞ്ഞോണ്ടിരിക്കുകയെ ഒന്നും പറ്റില്ലെങ്കിൽ പറ യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്ത് പറഞ്ഞോണ്ടിരിക്കുകയാണ് ടെൻഷൻ വരുമ്പോ മാമേൻ ടെൻഷൻ വരുമ്പോ നിങ്ങളുടെ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കരുത് അത് പറഞ്ഞോണ്ടിരുന്നാൽ ആ പ്രത്യേകിച്ച് ഒന്നും മാറാൻ പോകണില്ല പക്ഷെ ആ സമയത്ത് പറയണം ഒന്നും ഒറ്റ യേശുരിക്കും യേശു ഒരുക്കും 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 യേശു യേശു കുമ്മാ അങ്ങ് പറ ചുമ്മാ ഒരു എണ്ണി ഒരു നൂറുവട്ടെങ്കിൽ ഇയാളെ പോലെ എണ്ണി വട്ടം പറയാൻ പ്രേരിപ്പിക്കല്ല ഞാൻ ചുമ്മാ അങ്ങ് പറ വെറുതെ അങ്ങ് പറ ഞാൻ പറ അങ്ങനെ പറഞ്ഞ ഗുണം സൃഷ്ടിക്കപ്പെടണം ഞാൻ നാളെ മുതൽ ആരും നൂറ് നേരെ കണക്ക് വെച്ചിട്ട് ബ്രദർ നൂറ് പ്രാവശ്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞത് ചുമ്മാ അങ്ങ് പറയാനാണ് പറഞ്ഞത് കണക്ക് നോക്കാതെ അങ്ങ് പറ പറഞ്ഞോണ്ടിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പം എന്തെന്ന് അറിയാവോ അത് സൃഷ്ടിക്കപ്പെടും അല്ല എന്നെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ പത്ത് വട്ടം മചനം പറയും ഇരുപത് വട്ടം നമ്മൾ നമ്മുടെ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കും ഇത് തമ്മിൽ ചേരത്തില്ല ഓർത്തോണം എയർപോർട്ടിൽ പോയി ബോംബെന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ വാക്കാട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതേപോലെ തന്നെ നിയമമാണ് ഒരു ഉറവിന്റെ ദ്വാരത്തിൽ നിന്നും കയ്പും മധുരവും വരരുത് അത് ഗുണമില്ല ഒരേ വായിൽ നിന്നും സ്വത്രവും ശാപവും വരരുത് അത് നിങ്ങൾക്ക് പ്രയോജനമില്ല നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം യേശുവേ ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ പ്രഖ്യാപിച്ചതാണ് അത്ഭുതങ്ങൾ നടക്കാൻ പോവാ നിങ്ങളൊന്ന് ചിന്തിച്ച ബ്രദറെ നിങ്ങളൊന്ന് ഏറ്റുപറയാ ആരും മ്യൂട്ട് മാറ്റണ്ട കർത്താവെ ഞാൻ അനുഗ്രഹത്തിന് വിരോധമായിട്ട് എന്തെങ്കിലും എന്റെ വാഗ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർക്കാൻ പറ്റുന്നവർ ആ വാക്ക് ഓർത്തൊന്ന് ക്യാൻസൽ ഇനി ഓർക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വായിൽ നിന്ന് വന്ന എല്ലാ നെഗറ്റീവ് വാക്കുകളെയും ഞാൻ ക്യാൻസൽ ചെയ്യുന്നു എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണ് ക്യാൻസൽ ചെയ്യുന്നു കാര്യം അത് പറയാൻ പാടില്ല പറയാൻ പാടില്ല പറയാൻ കാര്യം എനിക്ക് അനുഗ്രഹം പ്രാപിക്കണം ദൈവത്തിനൊരു വ്യവസ്ഥയുണ്ട് ഓർക്കണം ദൈവം ഒരു വ്യവസ്ഥയുണ്ട് യേശു പറഞ്ഞാൽ എന്നെ അനുഗമിക്കുക ശത്രുഹുത പറഞ്ഞു നാളെ വൈകുന്നേരം വരാമെന്നല്ല പറഞ്ഞത് കേട്ട ഉടനെ അനുസരിച്ചു പോണം എന്നിൽ വിശ്വസിക്കുക എന്ന് പറയുന്നുണ്ടോ അത് ചെയ്താൽ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവും കർത്താവ് കാഴ്ചയില്ലാത്ത മനുഷ്യന്റെ കണ്ണിൽ ചേ നിലത്ത് തുപ്പി ചേർ പറഞ്ഞു ശീലോഹോം കൊളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു ഞാൻ ചോദിച്ചോട്ടെ കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കിയ കർത്താവെ അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കുളത്തിലെ വെള്ളം എടുത്ത് കഴുകിയാൽ പോരായിരുന്നോ നമ്മളാണെ ചോദിച്ചാൽ അല്ലേ ആ ഏരിയയിൽ ഏതെങ്കിലും ഒരു വിട്ടിൽ കയറിയിട്ട് ഇച്ചിരി വെള്ളം തരാവ് എൻ്റെ കണ്ണൊന്ന് കഴുകട്ടെ എന്ന് പറഞ്ഞ് ആ മനുഷ്യന്റെ കണ്ണ് കഴുകാൻ മേലായിരുന്നോ നമുക്ക് ചോദിക്കാം പക്ഷെ കർത്താവ് പറയും ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി ശീലോഹോമി പോയി കഴുകാൻ പറഞ്ഞാൽ ശീലോഹോമി പോയി കഴിക്കണം മനസ്സിലാകുന്നുണ്ടോ കർത്താവ് പറയുക നീ ഒരു വചനം ഏറ്റുപറ അതിന് വിപരീതം പറയാതിരുന്നാൽ പറഞ്ഞ എന്നാ നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല ചോദിക്കേണ്ട കാര്യമില്ല നമുക്ക് നമുക്കാണ് അനുഗ്രഹം വേണ്ടത് യേശുവിനല്ല നമുക്കാണ് അത്ഭുതം വേണ്ടത് യേശുവിനല്ല നമുക്കാണ് ഉയർച്ച വേണ്ടത് യേശുവിനല്ല നമ്മളാണ് തീരുമാനിക്കേണ്ടത് കർത്താവ് ഇനി ഞാൻ എൻ്റെ വായിൽ നിന്നും അഥവാ നെഗറ്റീവ് വന്ന് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്ന നാളെ മൂലം നമ്മൾ മസ്സിൽ പിടിച്ച നടക്കാൻ പറ്റത്തില്ല അബദ്ധവശാൽ വന്നാൽ ശ്രദ്ധിച്ച് നോട്ട് ചെയ്യണ നിങ്ങളത് ഞാനിത് പറഞ്ഞു പോയി ശരിയല്ല ക്യാൻസൽ ചെയ്യണം യേശുന്റെ നാമത്തിൽ എൻ്റെ വായിന്ന് വന്ന പറഞ്ഞു പോയ വാക്കിനെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു മറ്റൊരു പത്ത് വട്ടം ആ വിശ്വാസ വചനങ്ങൾ ഏറ്റു പറ ഞാൻ നിങ്ങൾക്ക് ഇതിന് ശേഷം ഈ വാക്യങ്ങൾ മൊത്തം അയച്ചു തരുന്നതായിരിക്കും ഇപ്പം ഞാൻ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കടഭാരത്തിൽ ഇവിടെ ബ്രാക്കറ്റ് ഇട്ടേക്കുന്നവർ നിങ്ങളുടെ പേര് ചേർക്കാനുള്ളതാണ് പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം ആർക്ക് വേണ്ടിയാണ് ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും ദൈവാത്മാവ് ചെയ്യും നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഈ പ്രാർത്ഥന കൂടുന്ന ആരുടെങ്കിലും യൂട്യൂബിലോ ജാസ്മിൻ പേരുള്ള മകളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്രതികരിക്കണം ജാസ്മിൻ എന്ന ആ കുടുംബത്തിൽ കർത്താവ് എന്ന് സ്പർശിക്കാൻ വേണ്ടി പോവുക ആ കുടുംബത്തിന് മേൽ വലിയൊരു സമാധാനത്തെ കർത്താവ് അയക്കാൻ പോസ്മിൻ കേ

ഞാൻ നേരത്തെ അവളോട് വീഡിയോ ഏഴു മാസം എല്ലാം കാണുന്നുണ്ട് പറഞ്ഞോണം പ്രാർത്ഥനയിൽ ഇങ്ങനെ ദൈവാത്മാ പ്രത വെളിപ്പെടുത്തി കുഞ്ഞിനെ ഓർത്ത് കൈവെച്ച് പ്രാർത്ഥിച്ചോണം കർത്താവെ അന്ന് കൈ താങ്ങണമേ എന്ന് പ്രാർത്ഥിച്ചോണം ഈ ദിവസങ്ങളെ ദൈവത്തിൻ്റെ വലിയൊരു കരുതല് വരുവോ വീഴാതെ വണ്ണം ദൈവം സൂക്ഷിക്കാൻ പോവുക കേട്ടോ വീഴാതെ ദൈവം ഓർപ്പിക്കുമെന്ന് ഒന്ന് വിളിച്ച് പറഞ്ഞോണം ഈ ദിവസങ്ങളെ പ്രാർത്ഥിച്ചോണം പേടിപ്പിക്കരുത് പേടിപ്പിക്കരുത് ദൈവാത്മാവി നിന്ന് സംസാരിച്ചു നിന്നെ കുറിച്ച് ജാസ്മിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിന്ന് തൊടാൻ പോവാണ് കൈത്താങ്ങാൻ പോവാണ് പേടിപ്പിച്ച് പറയരുത് കർത്താവിനെ ആശ്രയിച്ചോളം പറഞ്ഞാ മതി അനുഗ്രഹിക്കുന്നു ജാസ്മിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കുന്നുല്ലോ ദൈവം തൊടുന്നുല്ലോ എല്ലാരും പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ കർത്താവെ മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വീഴാതെ വണ്ണം ആ തലമുറയും മകളും നഷ്ടപ്പെടാതെ ദൈവം താങ്ങുന്നതിന് നന്ദി ആരോഗ്യത്തിന് നന്ദി ദൂതന്മാര് കാവലാകുന്നതിന് നന്ദി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ എല്ലാരും പ്രാർത്ഥിച്ചോട്ടെ എല്ലാരും പ്രാർത്ഥിക്കണം ഞാൻ ഈ പറഞ്ഞു വന്ന വലിയൊരു കാര്യമാണ് പറയുന്നവര് ശ്രദ്ധിച്ചു വേണം പറയാൻ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഒരു അത്ഭുതം കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പറയുന്നതിന്റെ വിപരീതം പറയുവാൻ സമ്മതിക്കരുത് അഥവാ പന്നു പോയാൽ ക്യാൻസൽ ചെയ്തു യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിച്ചേ ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ് നന്ദി കർത്താവി നന്ദി കർത്താവി ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പറയാൻ ഞാൻ വിട്ടുപോയതാണ് എനിക്ക് അറിയുന്നത് ഉള്ളിൽ നമ്മുടെ സൂമിലോ പ്രയറിലോ ബന്ധപ്പെട്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ലത് മറ്റാണെന്ന് കരുത്തില്ല എനിക്ക് കർത്താവിനോട് ഒരു മോണിക്ക എന്നുള്ള ഒരു പേര് ദൈവാത്മാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞോണ്ടിരുന്നത് മോണിക്ക എന്നുള്ളത് ചിലപ്പോൾ അത് പേരായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാപനത്തിന്റെയോ ഏതെങ്കിലും ഒരു കണക്ഷനായി നിൽക്കുന്ന ഒരു ഇതായിരിക്കാം എനിക്കത് കൂടുതൽ അത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല മോണിക്ക എന്നുള്ളത് ആ പേരിങ്ങനെ മോനി അരിലോട്ട് മോണിക്ക മോണിക്ക എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് മോനിക്ക ആൽബുക്കറിന്ന് ആണ് ഒരുപാട് നാളായിട്ട് കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്നു മോണിക്ക ചെയ്തിരിക്കുന്ന സൂമില് ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തിരുന്നു പക്ഷെ അവള് മലയാളം അത്ര നന്നായിട്ട് അറിയില്ല അതുകൊണ്ട് മാത്രം ബട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ലിങ്ക് കേറുന്നുണ്ടോ ഇല്ലെന്നറിയില്ല എൻ്റെ ഫ്രണ്ട് ആണ് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ഉണ്ട് ഞാൻ ഡെയിലി അറ്റൻഡ് ചെയ്യുന്നതിനൊക്കെ പറ്റുമെങ്കിൽ ഓഫീസ് ടൈം കഴിയുമ്പോ ആണെങ്കിലും ഒന്ന് നോക്കണം കേൾക്കുന്നില്ല എന്താണ് സൗണ്ടിന്റെ പ്രശ്നമാണോ കേൾക്കുന്നില്ല ബ്രദർ എനിക്ക് കേൾക്കുന്നില്ല അപ്പൊ സൗണ്ടിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ അല്ലേ കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ആ മകളെ അപ്പോ അവണം കർത്താവ് നിനക്ക് തലമുറയെ തരുവെന്ന് പറയണം കേട്ടോ തലമുറയെ യേശു തരുവെന്ന് പറഞ്ഞോണം ദൈവം തരും ദൈവം തരും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവാത്മാവെ ഞങ്ങൾ ആ മകളെ തുടർന്ന് തന്നെ നന്ദി യേശുവിൻ്റെ നാമത്തിൽ കർത്താവിന്റെ കൃപ വർദ്ധിക്കട്ടെ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിന് നമ്മളെ സ്പർശിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തി നമ്മുടെ നടുവിൽ ഉണ്ടാകാൻ പോകും ഈ ദിവസം ഞാൻ പറഞ്ഞു നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളെ പോലും കർത്താവ് നിങ്ങളിലൂടെ അനുഗ്രഹിക്കുവാൻ എന്നതിൻ്റെ തെളിവാണ് ഇതെല്ലാം ആ സഹോദരി കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ട് വന്നില്ല പക്ഷെ ദൈവാത്മാവ് വെളിപ്പെടുത്തി ആ മകളെ തൊടാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട് തലമുറയെ കൊടുക്കുവാൻ ആഗ്രഹമുണ്ട് യേശുവിൻ്റെ നാമത്തിൽ അനുരുത്തരെയും എല്ലാവരും പ്രാർത്ഥിച്ചു യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവിൻ്റെ അത്ഭുതകരമായ സ്പർശനങ്ങൾ നമുക്കുണ്ടാവുക ഞാൻ പറയും നിങ്ങളുടെ ഈ ശരീരത്തിൽ ചെക്ക് ചെയ്യുന്നു നിങ്ങളുടെ ബ്ലഡിലെ കൗണ്ടുകളൂടെ പോലും കൽപ്പിച്ചോണം ഒരു കൗണ്ടും പ്രഷറോ ഷുഗറോ എന്തു ആയിക്കോട്ടെ നോർമൽ അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകും ഏതിൻ്റെ അകത്തും ക്യാൻസർ ആയിക്കോട്ടെ സൗഖ്യമാകും ശാരീരികമായിട്ടുള്ള അവയവങ്ങളുടെ പുതിയത് ഉണ്ടായി വരും പുതിയത് ഉണ്ടായി വരും പുതിയത് ഉണ്ടായി വരും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഈ നിമിഷം തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു അപ്പൊ അത്ഭുതം കാണും അത്ഭുതം കാണും അത്ഭുതം കാണും ുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ വിശ്വസിക്കുന്നു കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു കഴിഞ്ഞു ആമേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമ്പോഴായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം തുറമാനവായിട്ട് കർത്താവ് നമ്മുടെ ഇടപെടും നമുക്ക് പ്രാർത്ഥിക്കാം ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പ്രാർത്ഥനാ വിഷയമല്ല ഞാൻ വീണ്ടും പറയാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ ഉള്ളവർ വേഗത്തിലൊന്ന് പറഞ്ഞാട്ടെ ഞാന് രണ്ടു ദിവസമായിട്ട് എനിക്ക് കേറാൻ പറ്റിയില്ല ഞാൻ എന്റെ വീട്ടിലാണ് അപ്പൊ എനിക്ക് ഇവിടെ അങ്ങനെ വിചാരിച്ച പോലെ കേറാൻ പറ്റില്ല അപ്പൊ ഞാൻ അന്ന് പറഞ്ഞല്ലോ പിന്നെ വാഹനത്തിൻ്റെ വാഹനത്തിന്റെ വിഷയം ഞാൻ പറഞ്ഞല്ലോ ദൈവം ഞങ്ങൾക്ക് ഒരു വാഹനം വാങ്ങിക്കാൻ ഒക്കെ ദൈവം സഹായിച്ചു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഡെലിവറി കഴിഞ്ഞു ദൈവം നമുക്ക് ആ വാഹനം തന്നത് പ്രാർത്ഥിച്ച എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പ്രാർത്ഥിച്ചും പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ട് അത് ഒരിക്കലും ഒരു കാര്യമാണ് പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഭജനം വെച്ച് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ദൈവം അത്ഭുതം ചെയ്തു ദൈവത്തിന് നന്ദി പറയുന്നു ആമേൻ ഒരു വാഹനം പക്ഷെ ദൈവം അത് സാധിപ്പിച്ചു കൊടുത്തു തന്നെ ആമേൻ. ഹലോ ബ്രദറെ ഞാനൊരു ഡൗട്ട് ബ്രദറെ ഇപ്പൊ പറഞ്ഞല്ലോ അപ്പൊ നമ്മള് എന്നും പ്രാർത്ഥിക്കുമ്പോ എല്ലാവർക്കും ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ആ വിഷയങ്ങളും വചനവും പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അപ്പൊ ഇന്ന് ഞാൻ ആ ഒരു വിഷയത്തിന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പൊ നാളെയും ഞാൻ ആ വിഷയത്തിന് തന്നെ പ്രാർത്ഥിക്കുമ്പോ അങ്ങനെ പ്രാർത്ഥിക്കാവോ അല്ലെ അതിനെന്തെങ്കിലും മാറ്റം വരുത്തണോ നമ്മള് ഒരു വിഷയം പ്രാർത്ഥിക്കുമ്പോ യേശു പറഞ്ഞൊരു വാക്കുണ്ട് നമ്മൾ വൺസേ നമ്മൾ പ്രാർത്ഥിക്കാവുള്ളൂ അതായത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വചനം നമ്മുടെ വചനവുമായിട്ട് നമ്മുടെ പ്രാർത്ഥനയെ ലിങ്ക് ചെയ്യണം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ ഇപ്പം ഒരു രോഗത്താൽ ഞാൻ പാരപ്പെടുന്നു ഒരു വേദന എനിക്ക് ഞാൻ പറയുന്ന കർത്താവ് എൻ്റെ രോഗം എന്നുള്ളതല്ല എൻ്റെ പ്രാർത്ഥന പ്രാർത്ഥനയും വചനവും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ വചനം പറയുന്ന കർത്താവ് യേശുവിൻ്റെ തിരുമുറിവിനെനിക്ക് സൗഖ്യം വന്നു ഞാൻ കൈ വച്ച് പറയാം കർത്താവിൻ്റെ തിരുമുറവിനെ സൗഖ്യം വന്നിരിക്കുന്നു ഇത് എൻ്റെ കണ്ണിൽ ചിലപ്പോൾ ഇപ്പം തന്നെ രോഗം മാറിയിരിക്കും ഇനി മാറിയില്ലെങ്കിൽ അത് കൺഫസ് ചെയ്യുകയാണ് പ്രാർത്ഥിക്കുകയല്ല ഏറ്റു പറയുകയാണ് കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു കർത്താവിനെ ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ രണ്ടാം ദിവസം മുതൽ നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ലഭിച്ചതിന് അത് ആ വചനപ്രകാരം പറയാവുള്ളൂ ആ കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു 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 എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ഞാൻ ആ വചനവുമായിട്ട് ലിങ്കായത് ആ നിമിഷം മുതൽ എൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി വന്നു തുടങ്ങിയിരിക്കുന്നു മനസ്സിലായോ സ്ത്രോത്രം വചനം 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 ഞാനിപ്പോ സ്ക്രോൾ ചെയ്ത് പോകുന്ന വചനങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈ വചനത്തിന്റെ അകത്ത് ഞാൻ ബ്രാക്കറ്റ് ഇട്ടേക്കുന്നത് മുഴുവനും നിങ്ങളുടെ പേര് അവിടെ ചേർക്കാൻ അതിന്റെ അത് മുഴുവനും ശ്രദ്ധിച്ചിട്ട് നോക്കിയാൽ മതി അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന വചനങ്ങളാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന വചനങ്ങളാ സൗഖ്യം വന്നിരിക്കുന്നു അപ്പൊ അത് പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മൾ എന്താണോ അതാണ് കൺഫ്യൂസ് ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ പ്രാർത്ഥിച്ചോണ്ടിരിക്കും പ്രാർത്ഥനാ വിഷയം നമ്മൾ ഒന്ന് വൺസ് പറഞ്ഞാൽ പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിപ്പിന്നാൽ നിങ്ങൾക്ക് ഉണ്ടാകും ലഭിച്ചു ലഭിക്കണമെങ്കിൽ എനിക്കൊരു പ്രൂഫ് വേണം അതാണ് വചനം എനിക്കത് ലഭിച്ചു എന്നതിന്റെ പ്രൂഫാണ് വചനം അത് പറഞ്ഞ് നമ്മൾ എന്തു ചെയ്യണം പറയണം നാളെ വരും ദിവസങ്ങളിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം അത് എങ്ങനെയാണ് അടുത്ത ദിവസം നമ്മൾ അത് പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആകും വചനം ചേർത്ത് എങ്ങനെ അത് ലിങ്ക് ചെയ്യുന്നുള്ളത് പറഞ്ഞു

കർത്താവെ അങ്ങയുടെ വചനം പറയുന്നത് പോലെ കർത്താവ് മക്കൾ മേശക്ക് ചുറ്റും പോലെ ആയി തീരട്ടെ കർത്താവെ ഇന്ന് കൂട്ട ദൈവം കൊടുത്തത് കൂട്ടുദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ അനേകർക്ക് കുടുംബജീവിതം തലമുറകളും ഒക്കെയും ദൈവരാജ്യത്തിൽ ഒരു മാതൃകയായവർ തീരട്ടെ ഈ വർഷം കർത്താവ് അനേകർ കുടുംബത്തിലൂടെ നോക്കുന്ന രീതിയിൽ ദൈവത്താൽ ഉയർത്തപ്പെടുന്ന മാസങ്ങളും വർഷവുമായി തീരട്ടെ മുന്നോട്ട് വലിയ വെളിച്ചത്തിന്റെ വർഷമായി തീരട്ടെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ഞാൻ മണ്ടേ ടു ഫ്രൈഡേ സ്ഥലത്തിരുന്നോണ്ടാണ് സോ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുന്നത് പക്ഷെ അത് നിയമപരമായിട്ട് സെറ്റ് ആണെങ്കിലും ദൈവം അനുവദിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ വചനം കേൾക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു അവസരം എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എന്റെ പൊളിക അതായത് രണ്ട് പേർക്ക് അറിയാം ഞാൻ ജീവിക്കും പക്ഷെ അവർക്ക് അവർക്കും എതിരായിട്ടൊരു അഭിപ്രായമില്ല പക്ഷെ അത് ദൈവത്തിന്റെ വലിയ കൃതയാണെന്ന് എനിക്ക് പറയാം അതുപോലെ തന്നെ കേൾക്കാൻ പറ്റുന്നതിന്റെ എൻ്റെ മനസ്സിന് വളരെ സന്തോഷമുണ്ട് അതൊന്ന് പറയാൻ എൻ്റെ തീർച്ചയായിട്ടും പ്രിയ ജോസഫ് ബ്രദർ പറഞ്ഞ പോലെ അനേകർ അങ്ങനെ ഇരുന്നുകൊണ്ട് ജോലിക്ക് ഇടയ്ക്ക് കേൾക്കുന്നതുണ്ട് അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും സമയം നീണ്ടുപോകുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒത്തിരി ആൾക്കാർ ജോലിക്കിടയിലും ഒത്തിരി റിസ്ക് എടുത്താണ് ഇരിക്കുന്നത് ഞാൻ അവരെ ഓർട്ടി ദൈവത്തെ സൂചിക്കുന്നു ഇതിൻ്റെ ഒക്കെയും പ്രതിഫലം നിങ്ങൾക്ക് തരും ബൈബിൾ പറയുന്നു എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുന്നു പറഞ്ഞത് ഇന്നില്ലാത്ത ഇല്ലാത്ത സമയം ഉണ്ടാക്കി അവർ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ ദൈവം നിങ്ങളെല്ലാവരും ചെറുതല്ല എല്ലാവർക്കും എനിക്കറിയാം വില കൊടുത്ത് നിൽക്കുന്നത് നിങ്ങളെ ഒക്കെയും ദൈവം മാനിക്കും ഇന്ന് നിങ്ങളിരിക്കുന്ന അവസ്ഥകൾ മാറും വിശാലത ഉണ്ടാകും ആമേൻ അമ്മേൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായി ചെക്കപ്പ് ഉണ്ടായിരുന്നു ആറുമാസം മുമ്പ് എന്ന ഡോക്ടർ പറഞ്ഞു മൂന്ന് മാസം മുമ്പ് ഡോക്ടർ പറഞ്ഞു യൂട്ടർ സംബന്ധമായിട്ട് ഒരു ചെക്കപ്പ് ഉണ്ടായിരുന്നു എൻഡോമെട്രിയം തിക്കണി എന്ന് പറഞ്ഞ പറഞ്ഞൊരു പറഞ്ഞിരുന്നു എന്നോട് അത് പിന്നെയും ചെക്ക് ചെയ്തിട്ട് ഇന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം എന്നോട് പറഞ്ഞിരുന്നു അത് അതിന് സർജറി വേണോ വേണ്ടായിരുന്നു അപ്പൊ ഇന്ന് ചെക്ക് ചെയ്തിപ്പോ ഡോക്ടർ പറഞ്ഞു പിന്നെയും ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല ഇനി ഒരു രണ്ട് വർഷത്തേക്ക് ഒന്നും ചെക്ക് ചെയ്യണ്ട ഞാനന്നേരം ചെക്കപ്പിന് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു എനിക്ക് ഒരു കുഴപ്പം വരത്തില്ല ഇത് കുറച്ചു നാളായിട്ട് അതിന് ചെക്കപ്പ് നടക്കുന്നുണ്ട് ഡോക്ടർ പറഞ്ഞു മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ രണ്ടു വർഷമായ ചെക്കപ്പില് വന്നാ മതി വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എനിക്ക് അങ്ങനെ ഒരു കുഴപ്പവും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിച്ചാണ് ഞാൻ പോയത് ദൈവത്തിന്റെ സ്ത്രോത്രം എനിക്ക് അങ്ങനെ ഒരു അസുഖം എന്റെ യൂട്രസിന് വരത്തില്ല പരിപൂർണമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു അത്ഭുതമായിട്ട് ഞാൻ കരുതുന്നു പക്ഷേ ഇന്ന് പറഞ്ഞതുപോലെ കർത്താവ് തൊട്ടു അത് സത്യവുണ്ട് ഇവൻ തൊട്ടത് കാര്യം ഒരു ഡോക്ടർ സർജറി വേണം എന്ന് തീരുമാനിക്കണമെങ്കിൽ ഡോക്ടർക്ക് ചുമ്മാ തോന്നുന്ന ആയിരിക്കത്തില്ല ഡോക്ടർക്ക് സംശയം ഉണ്ടായിട്ട് പക്ഷേ അതേ ഡോക്ടർ തന്നെ ഒരു കുഴപ്പവും ഇല്ല ഇനി രണ്ട് വർഷം കഴിഞ്ഞ് അടുത്തേക്ക് ആറ് മാസം കൊണ്ട് അത് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞ ഡോക്ടർ രണ്ട് വർഷത്തേക്ക് ഒന്നും ചെയ്യണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ അവർ നോക്കിയിട്ടൊന്നും കണ്ടില്ലെന്ന് എന്റെ അർത്ഥം യേശു തൊട്ടതിനായി നന്ദി ആമേൻ ഞാൻ ഇന്നും കൈ ആ മേ തീർച്ചയായിട്ടും ആ ഇനി ഇനിയും ശരീരത്തെ കൈവച്ച് എല്ലാരും വാർത്തയ്ക്ക് നിങ്ങൾ ഞാൻ പറഞ്ഞ ഏജ് നിങ്ങൾ നോക്കരുത് നിങ്ങളുടെ പ്രായം നോക്കരുത് പ്രായം വർദ്ധിക്കും തോറും ഓർത്തോണം മോശ എൺപതാം വയസ്സിൽ മരുഭൂമിയിൽ നാൽപ്പത് വർഷം ചെരുപ്പ് തയ്യാറെ വസ്ത്രം മുഷിയാറെ ദൈവത്തിന് എൺപത് വയസ്സുള്ള അപ്പച്ചനെ നടത്താങ്കിൽ എൺപത് വയസ്സുള്ള നിങ്ങളെ യൗവനക്കാരെ പോലെ യൗവനക്കാരികളെ പോലെ നടത്തുവാൻ യേശുവിന് കഴിയും അങ്ങനെ തന്നെയാണ് എൻ്റെ ശരീരം പുതുക്കം പ്രാപിക്കും എന്ന് പറഞ്ഞോണം എൻ്റെ ശരീരത്തിന് ശക്തി പ്രാപിക്കും എന്ന് പറഞ്ഞോണം വാർത്തയ്ക്ക് ഞാൻ ദൈവം എനിക്ക് ചെറിയ ആയുസ് അല്ല ദീർഘായുണ്ട് ഒരു മനുഷ്യന്റെ മുമ്പിൽ തന്നെ പറഞ്ഞു മറ്റാരെങ്കിലും ഉണ്ടോ മറ്റാരും ഇല്ലാന്ന് വിശ്വസിക്കുന്നു ബ്രദറെ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് മോൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അവളൊരു ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട് കണ്ടു തോന്നുന്നു ില്ല എനിക്കൊത്തിരി എനിക്ക് വൈകുന്നേരങ്ങളിലാണ് മെസ്സേജ് നോക്കിയിട്ടുണ്ട് എനിക്ക് ഒത്തിരി മെസ്സേജുകൾ മിസ്സായിട്ടുണ്ട് ഇന്നലത്തെ ഇന്നലെ ഇന്നും കൂടെ ആയിട്ട് ഒരുമിച്ച് നോക്കിയില്ലാർഥിച്ചോളാം കേട്ടോ ആയിക്കോട്ടെ ഒരു ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കിട്ടിയാൽ അവൾക്ക് എക്സ്പീരിയൻസ് പോലെ അത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പ്രാർത്ഥിച്ചോളാം ഇന്ന് എന്തായാലും ഞാൻ വൈകുന്നേരങ്ങളിൽ മുഴുവൻ നോക്കുന്നുണ്ട് ഈ ഒരു രണ്ട് കുറെ മെസ്സേജ് എനിക്ക് ഒത്തിരി മെസ്സേജുകൾ വന്ന് കിടക്കുന്നുള്ളാണ് ജാ

അവരെ ഇലയാന്നും കണ്ടത് തൊടാനായിട്ട് ചെന്നപ്പോൾ അവർക്ക് മനസ്സിലായി പാമ്പാണെന്നും ഞങ്ങൾ പുറത്തു പോയിട്ട് വന്ന് വന്നപ്പോഴത്തേക്കിനും അവര് പറഞ്ഞു അങ്ങോട്ട് പോകില്ല അവർ കാണിച്ചു എന്ന് വെച്ചോറഞ്ഞു അണലിയാണ് പാമ്പാണ് ഞങ്ങളെ കാണിച്ചു തന്ന ഞങ്ങള് ഇപ്പൊ വീട്ടിലില്ലായിരുന്ന സമയത്തായിരുന്നു അവർ അന്നേ പോലും ചെയ്തിരുന്നെങ്കിൽ ആ സ്ത്രീ അവരത് കടിച്ചാൽ അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഭയമായിരുന്നു പാമ്പിനെ പറ്റി അപ്പൊ ഞാനത് വ്രതനോട് പറഞ്ഞു വ്രതന മനസ്സിലായി തോന്നാലും ഞാനത് പരസ്യമായിട്ട് ഞാനത് പറയുകയാണ് അത് അണലിയായിരുന്നു ആ പാമ്പ് പിന്നെ അത് അതിന്ന് എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തി എനിക്ക് ഞാൻ എപ്പോഴും പറമ്പ് കിടക്കാൻ നടക്കുന്നതാണ് എനിക്ക് എപ്പോഴും ഈ ഒരു പാമ്പിനെ ഒരു ഭയം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാൻ എപ്പോഴും ഞാൻ അത് കാട് സൂചിശേഷം പത്താം അധ്യായത്തിലെ പത്തൊമ്പതാം വാക്യം ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ച് നടക്കുമായിരുന്നു അപ്പൊ അതും ഒരു വലിയ അത്ഭുതമാണ് അത് എനിക്ക് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ സ്ത്രീക്ക് എങ്ങാനും കയറി അവരത് കയറി പിടിച്ചിരുന്നെങ്കിലുള്ള അവസ്ഥ എനിക്ക് ഓർക്കാനേ മേല അപ്പൊ അത് ദൈവം തന്നെ അത് വലിയൊരു കാണിച്ചത് തീർച്ചയായിട്ടും കർത്താവ് പരിപാലിച്ചു കർത്താവ് സൂക്ഷിച്ചു വലിയ അനർത്ഥത്തെ ദൈവം വെടിവെക്കുവാൻ ദൈവം സഹായിച്ചു അത് നമുക്കൊരു സാക്ഷ്യമാക്കി മരണവീടാകേണ്ട സ്ഥാനത്ത് ദൈവം വിലാപത്തെ മാറ്റിവിട്ടതിന് നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സാക്ഷ്യത്തിനായിട്ട് ആമേൻ മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളേറ്റു പറയാം എല്ലാവരും മൈക്കുകളെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവിനെക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്വദിക്കാം കർത്താവിൻ്റെ കൃപയാൽ ഇപ്പം തന്നെ എല്ലാവരും ലഭിച്ചതിന് നന്ദി എന്ന് പറയുക ഞങ്ങൾക്ക് അതിന് ശേഷം ഞങ്ങൾക്ക് ഈ വാക്യങ്ങളെല്ലാം ഈ സ്ക്രോൾ ചെയ്തു പോകുന്ന വാക്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അതാണ് ഓരോ വിഷയത്തിനും എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ആ വചനങ്ങളൊക്കെയും അത് നിങ്ങൾ നോക്കിയിട്ട് ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഭാരപ്പെടുന്നത് ആ വിഷയത്തിൽ നിങ്ങളുടെ പേര് അതിനകത്ത് ഞാൻ ബ്രാക്കറ്റ് ഇട്ടേക്കുന്നത് ഞാനെന്നുള്ള നിങ്ങൾ നോക്കണം അത് നിങ്ങൾ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അവിടെ കാണാൻ സാധിക്കും ഒരുമിച്ച് നമുക്ക് ഏറ്റു പറയാം മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ ആയിരിക്കുന്ന സ്ഥലത്തിൽ നിന്നുകൊണ്ട് കർത്താവ് എനിക്കിത് തന്നത്